कृष्ण हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे, हरे कृष्ण हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे, हरे कृष्ण हरे कृष्ण 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 हरे हरे। सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद। पीतांबरं करविराजित चक्र शुंभ कौमुदगी सरसिजं करुणा समुद्रं राधा सहायं अतिसुंदर मंदहासं वातालये शमनिशं हृदि भावयामि। सर्वत्र गोविंद नाम संकीर्तन। प्रिय बंधुक्कळे ഏവർക്കും നമസ്കാരം. ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ മൂന്നാം ദിവസമായിരിക്കുന്ന ഇന്ന് ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. സപ്തമസ്കന്ധം ഇരിക്കുകയാണ്. സപ്തമം ഏഴാമത്തെ സ്കന്ധം. ഈ സപ്തമസ്കന്ധത്തിൻ്റെ ലക്ഷണം എന്താ വെച്ചാൽ ഊതി എന്നാണ്. ഈ ഊതി എന്ന വാക്കിന് ഒരർത്ഥം എന്താ വെച്ചാൽ വികാസം. അപ്പൊ എന്ത് വികാസം എന്ന് ചോദിച്ചാൽ വാസനയുടെ വികാസം. അപ്പൊ രണ്ട് തരത്തിലുള്ള വാസനകളാണ് ഈ മനുഷ്യ മനസ്സിനെ നന്നായിട്ട് സ്വാധീനിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാത്? ഒന്ന് സദ്വാസനയാണ്, രണ്ട് ദുർവാസനയാണ്. അപ്പൊ ഇത് രണ്ടും ചില കഥാപാത്രങ്ങളിലൂടെ നമുക്കായിട്ട് കാണിച്ചു തരാണ്. അപ്പൊ സദ്വാസന പ്രഹ്ലാദനിലൂടെ കാണിക്കുന്ന സമയത്ത് ദുർവാസന ഹിരണ്യകശിപുവിലൂടെ ഭാഗവതം നമുക്കായിട്ട് പറഞ്ഞു തരണം. ഇനി ഈ ഒരു കഥയിൽ, ഈ നരസിംഹാവതാര കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഒരു കഥ പറയുന്നതിന് മുമ്പ് അതിലെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് കഥ കേൾക്കുമ്പോൾ ലേശം എളുപ്പമുണ്ടാകും. അപ്പോൾ ആരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ? സാധാരണ ഒരു കഥ എന്നൊക്കെ പറയുമ്പോൾ ഒരു നായകനുണ്ടാവും, ഒരു നായികയുണ്ടാവും. അപ്പോൾ അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ കഥകൾ ഇങ്ങനെ പോവുക അല്ലേ. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നായിക ഇല്ല, നായകന്മാരാണുള്ളത്. ആരൊക്കെ? മൂന്ന് പേരാ. ഈ മൂന്ന് കഥാപാത്രങ്ങളും തുല്യപ്രാധാന്യമുള്ളവരാണ്. ഈ മൂന്ന് പേരും അതെ, തുല്യപ്രാധാന്യമുള്ളവരാണ്. അപ്പോൾ ആരൊക്കെ മൂന്ന് പേര്? ഒന്ന് ഹിരണ്യകശിപു, രണ്ട് നരസിംഹം, മൂന്ന് പ്രഹ്ലാദൻ. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഹിരണ്യകശിപു, ഹിരണ്യകശിപു ഈ പദത്തെ പിരിച്ചു കഴിഞ്ഞാൽ ഹിരണ്യം കൂട്ടണം കശിപു. ഹിരണ്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വർണം എന്നാണ്. കശിപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം, മറ എന്നൊക്കെ പറയും. അപ്പൊ ഈ സ്വർണം നല്ല പ്രഭയുള്ളതായ പ്രഭയുള്ളതായിരിക്കുന്ന ഒരു രത്നമാണ് ഈ സ്വർണം. പക്ഷേ അതിനൊരു തടസ്സം, ഒരു ചളി പിടിച്ചു കഴിഞ്ഞാലോ ഈ പ്രഭ, ഈ പ്രകാശം പുറത്തേക്ക് കാണില്ല. ഈ സ്വർണത്തോട് ഉപമിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ സ്വർണത്തിന് നാം ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കാറുണ്ട്. ഇതേപോലെ അതിമൂല്യമുള്ളതായിരിക്കുന്ന ഒന്ന് നമ്മുടെ അകത്തുണ്ട്. ഈ സ്വർണം പോലെ നാം വില കൽപ്പിക്കുന്നതായ ഒന്നുണ്ട്. ആ സൂക്ഷ്മാർത്ഥത്തിലേക്കാണ് വരുന്നത്. ആ ഒന്നാണ് ബോധം, പ്രിയപ്പെട്ടവരെ. അപ്പൊ ഹിരണ്യം എന്ന ശബ്ദം കൊണ്ട് ഇവിടെ ബോധം എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. അപ്പൊ ഈ ബോധത്തിന് ഒരു തടസ്സം വീഴുകയാണത്. ഈ ബോധത്തിന് ഒരു തടസ്സം വീഴണം. പക്ഷേ ആ ബോധം മറഞ്ഞു പോകണമെന്നർത്ഥം. താൻ ആരാണ് എന്ന് അറിയാത്തതായിരിക്കുന്ന ഒരു മട്ട്. എന്തിനാണ് താൻ വന്നത്, എന്താണ് തൻ്റെ ലക്ഷ്യം എന്ന് അറിയാത്തതായിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു തടസ്സം, ഒരു മറ അവിടെ വരികയാണത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബോധം മറച്ചിരിക്കുന്നത്?
അജ്ഞാനം കൊണ്ടാണ് ഈ ബോധത്തെ മറച്ചിരിക്കുന്നത്. അജ്ഞാനം വന്ന് മൂടി മറച്ചു വെച്ചാൽ ഈ അജ്ഞാനം വന്ന് മൂടി എന്നർത്ഥം. ചളി വന്ന് മൂടിയ ഈ സ്വർണത്തിന്റെ പ്രഭ പുറത്ത് കാണില്ല. ഇതേപോലെ അജ്ഞാനം വന്ന് മൂടിയിരിക്കുക, അത് തുടച്ചു കളയണം, ഇല്ലാതാക്കി തീർക്കണം. എന്നാൽ എളുപ്പത്തിൽ ഈ അജ്ഞാനത്തെ നമുക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കുമോ? മാറ്റാൻ സാധിക്കില്ല. അപ്പൊ അതിന് ഒരു വഴികാട്ടി ആവശ്യമാണ്. വഴികാട്ടിച്ചാൽ ഒരു ഗുരുനാഥൻ ആവശ്യമാണ്. ഇവിടെ ഗുരുവായിട്ട് വന്നിരിക്കുന്നു അര വന്നത് നരസിംഹം. ഇനി ആ വാക്കിനെ ഒന്ന് പഠിക്കാം. നരസിംഹ, നര എന്ന വാക്കുകൊണ്ട് ജ്ഞാനം എന്നർത്ഥം. സിംഹം എന്ന ഈ പദാവട്ടെ വൈരാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു ഗുരുനാഥൻ എപ്രകാരമുള്ള ആളായിരിക്കണം? ജ്ഞാന വൈരാഗിയായിരിക്കണം എന്നർത്ഥം. അപ്പൊ ജ്ഞാന വൈരാഗിയായ ഒരു ഗുരുവിനെ വേണം ജീവിതത്തിൽ നാം ആശ്രയിക്കാൻ. എങ്കിൽ എളുപ്പം ആ ഗുരുവായൂരപ്പനോട് ഭഗവാനോട് ചേരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ, ആ ഗുരുവിൽ നിന്ന് വേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ, അന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഹിരണ്യകശിപു ഇറങ്ങിപ്പോണ്ട്. ആ ഹിരണ്യകശിപു ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ്ടാവണേ? പ്രഹ്ലാദൻ ഉണ്ടാവണത്. ആരെ പ്രഹ്ലാദൻ? പ്രഹർഷേണ ആഹ്ലാദിക്കുന്നവൻ പ്രഹ്ലാദൻ. ആ വിശേഷേണ ജീവിതത്തിൽ ആനന്ദം ആര് കണ്ടെത്തുന്നുവോ അവർ ആരായിട്ട് തീരണ്ട്? പ്രഹ്ലാദനായിട്ട് തീരുന്നുണ്ട്. ഇനി പ്രഹ്ലാദനാവാൻ പറ്റിയിട്ടില്ല എങ്കിലും ആരാവാതിരിക്കുക? ഹിരണ്യകശിപു ആവാതിരിക്കുക. ഇനി കഥയിലേക്ക് നമുക്ക് വരാം. രാജസൂയ സദസ്സിൽ വെച്ചിട്ട് നാരദ മഹർഷി ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമ്പ്രദായത്തിലാണ് ഈ നരസിംഹാവതാര കഥ ഇവിടെ വർണ്ണിക്കുന്നത്. രണ്ടാമത്തെ അധ്യായം മുതൽക്കാണ് ഒന്നാമത്തെ അധ്യായത്തിലെ കഥ പറയാനുണ്ടായ കാരണങ്ങളെ കുറിച്ചൊക്കെ വരുന്നത്. രണ്ടാമത്തെ അധ്യായം മുതൽക്കാണ് നരസിംഹാവതാരം ആരംഭിക്കുന്നത്, ഹിരണ്യകശിപുവിൻ്റെയൊക്കെ കഥ ആരംഭിക്കുന്നത്. ഒരു ദിവസം ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിൽ ഒരു വാർത്തയെത്തി. എത്തിയ വാർത്ത ഇതാണ്, ഭഗവാൻ വരാഹ അവതാരമെടുത്തിട്ട് ഹിരണ്യാക്ഷനെ കൊന്നു. ഇത് കേട്ടതോടുകൂടി ഹിരണ്യകശിപുവിന് എന്തെന്നില്ലാത്തൊരു ദേഷ്യമുണ്ടായത്. എഴുന്നേറ്റ് കാലുകൊണ്ട് മുമ്പിൽ കണ്ട സർവ്വസാധനങ്ങളും ചവിട്ടി തെറപ്പിച്ചു. തൻ്റെ കിങ്കരന്മാരുണ്ട് കുറേ പേര്, അവർക്ക് ആജ്ഞ കൊടുത്തു, എവിടെ എവിടെയാണോ ജനങ്ങൾ തിങ്ങി താമസിക്കുന്നത് അവിടങ്ങളിലൊക്കെ സന്ദീപയത്ത തീ കൊടുത്തോളാൻ അവരത്, എവിടെ എവിടെയാണോ ക്ഷേത്രങ്ങളുള്ളത് അത് തല്ലി തകർക്കുക, എവിടെയാണോ നല്ല സംസ്കാരത്തിലെ ആളുകൾ നീങ്ങുന്നത് അതൊക്കെ പോയിട്ട് നശിപ്പിക്കുക. ഇത് കേൾക്കേണ്ട താമസം ഈ കിങ്കരന്മാര് നാല് ഭാഗത്തും പോയിട്ട് സർവത്ര നാശമുണ്ടാക്കി, വെറും നാശമുണ്ടാക്കി. എന്നാൽ ഇതൊക്കെ ഈ പുറപ്പെടുവിച്ച നേതാവ് ഉണ്ടല്ലോ, ആര്? ഹിരണ്യകശിപു. അദ്ദേഹം നല്ല ജ്ഞാനിയാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നല്ല ജ്ഞാനിയാണ്. ആ ഹിരണ്യകശിപുവിന് എത്രത്തോളം ജ്ഞാനമുണ്ട് എന്ന് രണ്ടാമത്തെ അധ്യായം ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. രണ്ട് സ്ത്രീകൾ അവിടെ കരയുണ്ട്. ആരൊക്കെ? ഒന്ന് അനിയന്റെ ഭാര്യയാണ്, പിന്നെ ഒന്ന് അമ്മയാണ്. അപ്പൊ അവരെ സമാധാനിപ്പിക്കാനായിട്ട് ഹിരണ്യകശിപു പറയുന്ന ചില വാക്കുകളുണ്ട്. രണ്ടാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം മുതൽക്ക് ഹിരണ്യകശിപുവിന്റെ വാക്കുകളാണ്. ആ അമ്മയോട് പറയണം, അംബ അംബ ഹേ വധൂപുത്ര വീരം അർഹതശോചിതം രിപോ അഭിമുഖേഷ്ലാഘ്യ ശൂരാണാം വധയീപ്സിതം. നിങ്ങൾ എന്തിനീ കരയണത്? ഹിരണ്യാക്ഷം മരിച്ചുകൊണ്ടാണ്. ഈ ഹിരണ്യാക്ഷൻ മരിച്ചിരിക്കുന്ന യുദ്ധത്തിലാണ്. രണ്ട് മരണത്തിന് മാത്രമേ മഹത്വമുള്ളൂ എന്നാ പറയാം. അപ്പൊ ഏതേ രണ്ട് മരണം? ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് യോഗാഭ്യാസത്തിലൂടെ ഇവിടെ ഇങ്ങോട്ട് പൊട്ടി നേരെ മുകളിലേക്ക് പോണത്, അവർ നേരെ ബ്രഹ്മപദത്തിലാണ് എത്തുക. ഇനി രണ്ടാമത്തെ മരണം ഏതാ വെച്ചാൽ യുദ്ധം പങ്കെടുക്കുക, ശത്രു ബാണ ഏറ്റിട്ട് ദേഹത്തെ വെട്ടിക്കുക. അപ്പൊ ഈ രണ്ട് മരണത്തിനാണ് മഹത്വമുള്ളത്. ഇവിടെ നമ്മുടെ അനിയനായിരിക്കുന്ന ഹിരണ്യാക്ഷം മരിച്ചത് യുദ്ധത്തിലാണ്. അതും ആരോടുള്ള യുദ്ധത്തിലാണ്? മഹാവിഷ്ണുവിനോട്. ആ മഹാവിഷ്ണുവിന്റെ കൈകൊണ്ട് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മോക്ഷം എന്നാണ്. ജീവന്റെ ലക്ഷ്യം എന്താ? മുക്തിയല്ല. അപ്പൊ നമ്മുടെ അനിയൻ എത്തിപ്പെട്ടത് ആ മുക്തിപദത്തിലാണ്. ഒട്ടും ഖേദിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇനി നമ്മളല്ല നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്. തൊട്ടടുത്ത ശ്ലോകം നോക്കും. ഭൂതാനാം ഇഹ സംവാസ പ്രപാര്യാം ഇവ സുവ്രതേ ദൈവേനൈകത്ര നീതാനാം
ഉന്നീതാന സ്വകർമ്മഭീ. നമ്മളല്ല നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്. പ്രപായ ഇവ സുവ്രതേ എന്ന് പറഞ്ഞു. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രപായ ഇവ, പ്രപായം എന്ന വാക്കിന്റെ അർത്ഥം വഴിയമ്പലം. ഒരു യാത്രയ്ക്ക് പോണ സമയത്ത് പലരായിട്ടും കണ്ടുമുട്ടാറുണ്ട്, പലരായിട്ടും ബന്ധം വയ്ക്കാറുണ്ട്, അത് കഴിഞ്ഞ് അവരായിട്ട് പിരിയേണ്ടതായിട്ട് വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ യോഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലരായിട്ട് വീണ്ടും കണ്ടുമുട്ടി എന്നൊക്കെ വരാം. പന്ധർപ്പെരു വഴിയമ്പലം തന്നിൽ തന്ധരായിക്കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. അത്രയുള്ള കുറച്ച് കാലത്തേക്കാണ് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ പിരിയണോ? ചിലപ്പോൾ ചിലരോട് എന്നൊന്നായിട്ട് എന്നേക്കായിട്ട് പിരിയേണ്ടതായിട്ട് വരാറില്ലേ? ഇതൊക്കെ നിശ്ചയിക്കണ ആരാ? ദൈവേന. ആരാ പറയണത്? മറക്കരുത്, ഹിരണ്യകശിപു പറയണത് ദൈവേന. ദൈവം എന്ന വാക്കിന് വിധി എന്ന അർത്ഥം. ഇംഗ്ലീഷിൽ ഫെയ്ത്ത് ഒരു വാക്കുണ്ട്. അപ്പോൾ ദൈവേന ഈശ്വരൻ നോക്കൂ. അപ്പോൾ എല്ലാം നിശ്ചയിക്കുന്നത് ആ പരമ്പൊരുളാണ് നിശ്ചയിക്കുന്നത്. നമുക്ക് ഇതിൽ യാതൊരു നിയന്ത്രണവുമില്ല. നമ്മളെല്ലാവരും അസ്വതന്ത്രരാണ് എന്നാണ്. ആ ഭഗവാന്റെ കളിപ്പാവകളാണ് നാം ഓരോരുത്തരും എന്നർത്ഥം. ആയതിനാൽ അല്പകാലം ജീവിക്കുന്നതായിരിക്കുന്ന നാം ശ്രദ്ധിക്കേണ്ടത് ഒരിടത്ത് മാത്രം. വീണ്ടും ആവർത്തിക്കുന്നു, ഇതാരുടെ വാക്ക? ഹിരണ്യകശിപുവിൻ്റെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? മനസ്സുറക്കേണ്ടത് എവിടെയാണ്? തൊട്ടടുത്ത ശ്ലോകം നോക്കൂ. നിത്യ ആത്മ അവ്യയ ശുദ്ധ സർവഗ സർവവിത്പര ധത്തേ സാവാത്മനോലിംഗം മായയാ വിസൃജൻ ഗുണാൻ. നിത്യ, ഇതൊക്കെ ആ ബ്രഹ്മത്തെയാണുള്ള വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ നിത്യ എന്ന് വെച്ചാൽ എന്നെന്നും ഉള്ളത്, എന്നെന്നുള്ളതിൽ വേണം ഈ മനസ്സിനെ ഉറപ്പിക്കാൻ. ആത്മാ, ആത്മാചന്ത സർവത്ര ഒരേപോലെ നിറഞ്ഞിരിക്കുന്നത്. അവ്യയ, വ്യയം വെച്ചാൽ മാറ്റം എന്നർത്ഥം. അവ്യയം എന്ന് വെച്ചാൽ മാറ്റത്തിന് വിധേയമാവാത്തത്, അവ്യയമായിട്ടുള്ള ഒന്ന്. സർവത്തിനും ആധാരമായത്, സർവത്തിലും നിറഞ്ഞ് ഇരിക്കുന്നതായ ഒന്ന്. ആ ഒന്നിൽ മനസ്സ് നന്നായിട്ട് ഉറയ്ക്കുക. ഇവിടെ ആരും ജനിക്കുന്നില്ല. എത്ര എളുപ്പം പറയണത്, ഇവിടെ ആരും ജനിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ആരും മരിക്കുന്നുമില്ല. സംഭവശ്ച വിനാശശ്ച ശോകശ്ച വിവിധ സ്മൃത അവിവേകാശ്ചിന്താച്ച വിവേക സ്മൃതി ഏവച്ച. സംഭവം എന്ന് വെച്ചാൽ ജന്മം, വിനാശം എന്ന് വെച്ചാൽ മരണം. അപ്പൊ ഇവിടെ ആരും ജനിക്കുന്നുമില്ല, ഇവിടെ ആരും മരിക്കുന്നുമില്ല, ഇവിടെ ആർക്കും വളർച്ചയുണ്ടാവുന്നില്ല, ഇവിടെ ആർക്കും ക്ഷയമുണ്ടാവുന്നില്ല. എന്നാ ഇതൊക്കെ നമ്മൾ അറിയണ്ട്, ജനിക്കണത് അറിയണ്ട്, മരിക്കണത് അറിയണ്ട്, വളരണ അറിയണ്ട്, ക്ഷയിക്കണത് അറിയണ്ട്, ഇല്ലാണ്ടായിത്തീരണ്ട്. അവക്ക് ഉണ്ട് തോന്നാൻ എന്താ കാരണം? അകത്തുള്ള അവിവേകം അല്പസമയത്തേക്ക് പ്രവർത്തിക്കുകയാണ്. ആ അവിവേകത്തെ വിവേകം സമ്പാദിച്ച് ആ വിവേകത്തെ കൊണ്ട് അവിവേകത്തെ ഇല്ലാതാക്കി തീർക്കുകയാണ് വേണ്ടത്. ഓരോന്നിനും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ പരം ആർക്കിവിടെ ഇരിക്കാൻ സാധിക്കുന്നില്ല. നല്ലൊരു സന്ദേശം ഹിരണ്യകശിപു ഇവിടെ തരുന്നുണ്ട്. നല്ലൊരു ശ്ലോകമാണ്, ആശയ പ്രാധാന്യമുള്ള ഒരു ശ്ലോകമാണ്. 40-ാമത്തെ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കും. പഥിച്ചുതം തിഷ്ഠതി തിഷ്ഠരക്ഷിതം. ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാം. പഥിച്ചുതം തിഷ്ഠതി തിഷ്ഠരക്ഷിതം ഗൃഹേ സ്ഥിതം തത് വിഹതം വിനശ്യതി ജീവത്യനാഥോപി തദീക്ഷിതോ വനേ ഗൃഹേപി ഗുപ്തോസി ഹഗുപ്തോസ്യ ഹതോ ന ജീവതി. മനസ്സുവെക്കണേ, ഒരു യാത്രയ്ക്ക് പോകണമെന്ന് വിചാരിക്കുക. യാത്രയ്ക്ക് പോണ സമയത്ത് കയ്യിൽ പണം ഉണ്ടാവും, ധാരാളം പണം ഉണ്ടാവും. നമുക്ക് അർഹതയുള്ള പണമാണെങ്കിൽ ശ്രദ്ധിക്കാം, ആ യാത്രക്കിടയിൽ ഈ കയ്യിലെ പണം, കയ്യിലെ സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അർഹതയുള്ള പണമാണ് എങ്കിൽ
ന്യായമായ പണമാണെങ്കിൽ നമുക്ക് ഗുണം ചെയ്യുന്ന സമ്പത്താണ് അത് എങ്കിൽ ഏതെങ്കിലും വഴിക്ക് അത് തിരിച്ച് നമ്മുടെ അടുത്ത് എത്തും. മാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട്, ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നോ കിട്ടി, വഴിയിലെവിടെയോ വെച്ച് മറന്നോ കിട്ടി അല്ലേ, ഇതൊക്കെ കാണാറുണ്ട്, വായിക്കാറുണ്ട്. എന്നാൽ അർഹതയില്ലാത്ത പണമാണ് നീ എനിക്ക് എവിടെ കൊണ്ട് നിക്ഷേപിച്ചിട്ടും കാര്യമില്ല. എത്ര സുരക്ഷിത മണ്ഡലമാണ് എന്ന് പറഞ്ഞ് എവിടെയും കൊണ്ട് നിക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല. അത് പോവാനുള്ളതാണെങ്കിൽ ഏതെങ്കിലും വഴിക്ക് അത് പോയിരിക്കും. ഇതുപോലെയാണ് ജീവന്റെ അവസ്ഥ. ജീവിക്കാൻ യോഗമുണ്ടോ? ജീവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ ഏത് കാട്ട് കൊണ്ട് കളഞ്ഞാലും ജീവിക്കാം. എന്നാൽ ജീവിക്കാൻ യോഗം ഇല്ലാന്നാണെങ്കിൽ, സമയം കഴിഞ്ഞുവെങ്കിൽ, ഏത് കണ്ണാടിക്കൂട്ടിൽ കൊണ്ട് അടച്ചു വെച്ചാലും പോവാനുള്ളതാണെങ്കിൽ പോയിരിക്കാം. ഇപ്പതാ ഹിരണ്യാക്ഷന്റെ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. സമാധാനിക്കുന്നത് നിങ്ങളിങ്ങനെ കരഞ്ഞിരുന്നിട്ട് എന്ത് കാര്യമാണത്? ചെറിയൊരു കഥ പറയാമെന്ന് പറഞ്ഞ് ഒരു കഥയും കൂടി ആ ഹിരണ്യകശിപു അവർക്ക് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കേണ്ടത്. പണ്ട് ഒരു പക്ഷിക്കുടുംബം, ഒരു ഭാര്യപക്ഷി, ഭർത്താവ് പക്ഷി, അങ്ങനെ ഇവർക്ക് കുറച്ച് കുട്ടികളുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവർ മരക്കൊമ്പിൽ ഇരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഭാര്യ ഭർത്താവ് മാത്രം മരക്കൊമ്പിൽ ഇരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, അബദ്ധവശാൽ ഒന്ന് കാല് തന്നെ ഈ പെൺപക്ഷി താഴത്ത് വീണ് ഒരു വലയിൽ കുടുങ്ങിപ്പോയി. ഈ വേടനാണെങ്കിൽ നോക്കണേ, ഈ ഭർത്താവ് നോക്കി നിൽക്കേ, ഈ ആൺപക്ഷി നോക്കി നിൽക്കേ, ഈ വേടൻ ആ പെൺപക്ഷിയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞു. ഇത് കണ്ടാൽ വലിയ സങ്കടമായി ഈ ആൺപക്ഷിക്ക്. ആൺപക്ഷി ഇങ്ങനെ കരഞ്ഞു. പക്ഷെ കരയുന്ന അവൻ മനസ്സിലാക്കിയില്ല തൻ്റെ പുറകിൽ അപകടമുണ്ട്. അവനെ കരഞ്ഞ നേരത്ത് തൻ്റെ ഭാഗമൊക്കെ ഇല്ലാണ്ടായി. എന്നാ തനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. ആ വിവേകം ഉപയോഗിക്കാതെ അവൻ എന്ത് ചെയ്തു വെച്ചാൽ, അവിടെ ഇരുന്ന് കരഞ്ഞു. കരഞ്ഞപ്പോഴോ ആ വേടൻ അവിടെ തൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്തിട്ട് ഒരു അസ്ത്രം കണ്ട് തൊടുത്തു വിട്ടു, അസ്ത്രം കണ്ട് തൊടുത്തു വിട്ടു. അത് ഈ പക്ഷിയുടെ ദേഹത്ത് തറച്ച് അതും താഴ്ത്തു വീണ് ചത്തുപോയി. അപ്പോൾ ആയുസ് തീരുവോളം കരഞ്ഞുകൊണ്ടിരുന്നാലും ഇല്ലാതായി തീർന്ന മരിച്ചുപോയതായ നമ്മുടെ അനിയൻ ഹിരണ്യാക്ഷൻ വരാൻ പോകുന്നില്ല. സമാധാനിക്കൂ. ഇപ്രകാരമൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. ഇങ്ങനെ ചില തത്വോപദേശങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുവെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന എണീറ്റതോടു കൂടിയിട്ട് ഹിരണ്യകശിപുവിന്റെ സ്വഭാവം മാറി. രണ്ട് സ്വഭാവം അവർക്ക്, സ്വഭാവം കണ്ടിട്ട് മാറി. പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വന്നു. ആ ദേഷ്യഭാവത്തിൽ പറഞ്ഞു, ഞാനിത് ആ മഹാവിഷ്ണുവിനെ പിടിച്ചുകൊണ്ടേ വരുള്ളൂ. അങ്ങനെ മഹാവിഷ്ണുവിനെ പിടിച്ചു കൊണ്ടുവരണമെങ്കിൽ ബലം ഉണ്ടാവണം. ബലം വേണമെങ്കിൽ തപസ് ചെയ്യണം. ഞാനിത് ആ തപസ്സിനായിട്ട് പോകുന്നു. നേരെ തപസ്സിനായിട്ട് പോയി മന്ദരപർവ്വതത്തിലേക്ക്. ഒറ്റക്കാല് നിന്നുകൊണ്ട് ഉഗ്രമായ തപസ്സാണ്. മൺപുറ്റാല് മറയപ്പെട്ടു ഈ ഹിരണ്യകശിപു. ഒടുക്കം ഈ തപസ്സിന്റെ കാഠിന്യം ദേവലോകത്തോളം എത്തി അവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടായില്ല. ബ്രഹ്മാവ് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിന് വേണ്ട വരം എന്താ വെച്ചാൽ മരണം ഉണ്ടാവരുതെന്ന്. അതിപ്പോ തരാൻ യാതൊരു നിർവാഹവുമില്ല. അപ്പം എങ്ങനെ വേണം മരണം അത് നിശ്ചയിച്ചു കൊടുക്കുക. എന്നാ എനിക്ക് ഒരുപാട് പറയാനുണ്ട്, എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ. അവിടെ വെച്ച് ഒരു നീണ്ട വരാണ് ഹിരണ്യകശിപു ആവശ്യപ്പെടുന്നത്. തൻ്റെ മരണം പകലുണ്ടാവാൻ പാടില്ല, രാത്രി ഉണ്ടാവാൻ പാടില്ല. തൻ്റെ മരണം അകത്ത് വെച്ചുണ്ടാവരുത്, പുറത്തു വെച്ചുണ്ടാവരുത്. തൻ്റെ മരണത്തിന് ദേവന്മാരെ, സിദ്ധന്മാരെ, കിംപുരുഷന്മാരെ, വേദാളങ്ങള്, ഭൂതങ്ങള്, വിശാചികള്, മനുഷ്യര്, മൃഗങ്ങള്, ഉദകവർഗങ്ങള്, പക്ഷികള്, ജലജന്തുക്കള്, കൃമികള്, കീടങ്ങള്, അണുക്കള്, വരവാണുക്കള്, ഇങ്ങനെ പോകണം. ഇതൊന്നും തൻ്റെ മരണത്തിന് കാരണമായിട്ട് തീരരുത്. തൻ്റെ മരണം ആയുധം കൊണ്ടുണ്ടാവരുത്, ആയുധമില്ലാതെ ഉണ്ടാവരുത്. തൻ്റെ മരണം ജീവനുള്ള വസ്തുക്കളെ കൊണ്ടുണ്ടാവരുത്, ജീവനില്ലാത്ത വസ്തുക്കളെ കൊണ്ട് ഉണ്ടാവരുത്. അപ്പൊ ബ്രഹ്മാവ് ചോദിച്ചു, കഴിഞ്ഞു? അല്ല, ഈ കണ്ടതൊക്കെ അങ്ങയുടെ സൃഷ്ടിപ്പെട്ടല്ലേ? അതെ. എന്നാ അങ്ങയുടെ സൃഷ്ടിപ്പെട്ട യാതൊന്നും എന്റെ മരണത്തിന്റെ കാരണമായിട്ട് തീരരുത്. തഥാസ്തു, അങ്ങനെയാകട്ടെ. അഹങ്കാരിയായിട്ട് മാറി ഹിരണ്യകശിപു. ചുരുങ്ങിയ കാലം കൊണ്ട് ലോകാലോകങ്ങളെ കാൽക്കീഴിലാക്കിയിട്ട് മാറ്റി. അവസാനം ഇന്ദ്രന്റെ പീഠത്തിലെ അഹങ്കാരിയായിരിക്കുന്ന ആ ഹിരണ്യകശിപു അങ്ങോട്ട് കയറിയിരുന്നു. തമംഗമത്തം മധുനോരുഗന്ധിന വിവൃത്തതാമ്രാക്ഷമശേഷതിഷ്ണ്യപാ
ഉപാസതോപായന പാണിഭർമിന തൃഭി തപോയോഗ ബലൗജസാം പദം. ശ്രീ നാരദ മഹർഷി പറഞ്ഞു, എന്തിനാ ധർമ്മോത്രേ അധികം പറയുന്നത്? ഉഗ്രനായിരിക്കുന്ന ആ ഹിരണ്യകശിപുവിനെ ത്രിഭർവിന മൂന്ന് പേരൊഴികേനാ, മൂന്ന് പേരൊഴികെ ബാക്കി എല്ലാവരും പോയിട്ട് നമസ്കരിച്ചിട്ടുണ്ട്, സ്തുതിച്ചിട്ടുണ്ട്. ത്രിമൂർത്തികൾ എനിക്ക് പോലും ആ ഹിരണ്യകശിപുവിനെ പോയിട്ട് ഒന്ന് വണങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ രസമായിട്ട് ധർമ്മോത്തര ചോദിച്ചു, അതെന്താണ് ആ കാര്യം? ഏ, അങ്ങ് പോയിട്ട് വണങ്ങാന്നൊക്കെ പറഞ്ഞ അതെന്താ കാര്യം? അതോ ഈ ഹിരണ്യകശിപുവിൻ്റെ നാട്ടിലെ രാജ്ഞിയുടെ ഭരണകാലത്ത് ആരും നാമം ജപിക്കാൻ പാടില്ല. അങ്ങനെ വല്ലവരും നാമം ജപിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടിരാന. എന്നാ ശ്രീനാരദർക്കാണെങ്കിൽ നാമം ജപിക്കാതെ ഇരിക്കാൻ വയ്യാണ്. ഏത് സമയത്തും നാമം ജപിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹത്തിന്. അങ്ങനെ ആ ഹിരണ്യകശിപുവിൻ്റെ കിങ്കരന്മാര് ഈ നാരദരെ ചങ്ങലക്കിട്ടാണ്ട് പിടിച്ചു വലിച്ചു എന്നിട്ട് വലിച്ച് നേരെ ആ ഹിരണ്യകശിപുവിൻ്റെ സഭയിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരികയാണ്. നോക്കണേ, നാരദർ വരണ കണ്ട സമയത്ത് ആരുടെ മുമ്പിലും എഴുന്നേക്കാത്തതായിരിക്കുന്ന ഹിരണ്യകശിപു അറിയാതെ ഇരുന്നേക്കുന്ന അങ്ങോട്ട് ഒന്നായിട്ട് എണീറ്റ് പോയി. ഇത് ജ്ഞാനികളുടെ പ്രത്യേകതയാണ്. സുന്ദരകാന്ഡത്തിലെ ഇന്ദ്രജിത്ത് ഹനുമാനെ പിടിച്ചു കെട്ടിയിട്ട് രാവണ സഭയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആരുടെ മുമ്പിലും എഴുന്നേക്കാത്ത ആളാണ് ഈ രാവണൻ. പക്ഷേ ആ ഹനുമാൻ ഇങ്ങനെ വരുന്നാണ്ട സമയത്തോ കിമേഷ ഭഗവാൻ നന്ദി, സാക്ഷാൽ നന്ദികേശ്വരൻ വരികയാണോ എന്ന് സംശയം തോന്നിയിട്ട് അറിയാതെ ഇരുന്നേക്കുന്ന അങ്ങോട്ട് എഴുന്നേറ്റ് പോയിന്ന. ഇവിടെ ഹിരണ്യകശിപുര ഇരുന്നേക്കുന്ന അറിയാതെ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ഇത് ജ്ഞാനികളുടെ പ്രത്യേകത. ചോദിച്ചു, എന്തിനാ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നത്? അപ്പൊ ആ ഭടന്മാര് പറഞ്ഞു, മഹാരാജാവേ, ഇദ്ദേഹം ഉണ്ടല്ലോ ആ വേണ്ടാത്തത് പറഞ്ഞുകൊണ്ട് നടക്കണ്ടായിരുന്നു. നാരദരെ അങ്ങോട്ട് വേണ്ടാത്തതും പറഞ്ഞു. ഇല്ല, അവിടുന്ന് ഞാൻ വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇവന്മാര് പറയണ്ടല്ലോ താങ്കൾ എന്തോ വേണ്ടാത്തത് പറഞ്ഞോന്ന്. അതിപ്പോ അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. അവരോട് ചോദിക്കുന്ന ഞാൻ എന്താ പറഞ്ഞതാണ്? അവസാനം ആ വേണ്ടാത്തത്, ആ വേണ്ടാത്തത്, അതെങ്ങാനും ഒരുത്തം പറഞ്ഞാൽ വേറൊരുത്തം വന്ന് പിന്നൊന്ന് കുത്തും. അതാണ് അതാണ് ആജ്ഞ. അതുകൊണ്ട് അത് മിണ്ടിയില്ല എന്ന്, അത് മിണ്ടിയില്ല, ആ പറയാനുള്ള അത് ധൈര്യം പോലും ആർക്കും ഉണ്ടായിരുന്നില്ല. ഒടുക്കം ഒരു നിവൃത്തിയില്ലാതെ നാരദരോട് ചോദിച്ചു, നാരദരെ അങ്ങ് എന്താ പറഞ്ഞത്? എന്തിനാ ഇവരെ അങ്ങേ പിടിച്ചുകൊണ്ടുവന്നത്? അങ്ങേ പിടിച്ചു വെക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പറയും എന്താ അങ്ങ് പറഞ്ഞത്? അപ്പൊ ശ്രീനാരദർ പറഞ്ഞു, രാജാവേ, ഞാനിവിടെ ചെറിയൊരു പാട്ടും പാടി നടക്കുകയായിരുന്നു, ഒരു മൂളിയും പാട്ടും പാടി നടക്കുകയായിരുന്നു. ഇത് കേട്ടിട്ട് ഇവരെന്തോ തെറ്റിദ്ധരിച്ചു, എന്നിട്ടാണ് ഇവരെന്നെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടത്. ആട്ടെ, എന്താ പറഞ്ഞുകൊണ്ട് നടന്നത്? അല്ല, എന്താ അങ്ങ് പാടിക്കൊണ്ട് നടന്നത്? അപ്പൊ നാരദർക്ക് സന്തോഷമായി, കേട്ടോളൂ കേട്ടോ ഞാൻ എന്താ പാടിക്കൊണ്ട് നടന്നത്. നാരായണ നാമമെങ്ങും കേൾക്കുന്നില്ലേതും, നാരായണ 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 നാമമാരും ചൊല്ലുന്നില്ലൊട്ടും. ഹാവു, എത്ര സത്യം അദ്ദേഹം പറഞ്ഞല്ലേ. ഇതന്നെയല്ലേ പറഞ്ഞത്? അതേനെ, നാരായണ നാരായണ. എന്താ പറഞ്ഞത്? നാരായണ 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 നാമമെന്നും കേൾക്കുന്നില്ല. ഈ നാട് മുഴുവൻ ഞാൻ തെരഞ്ഞടന്നു, എന്നിട്ടോ ആരും നാരായണ നാരായണ എന്ന് ചൊല്ലുന്നില്ല, നാരായണ നാരായണ എന്ന് കേൾക്കണില്ല. രാജാവേ വേണമെങ്കിൽ ഇവരോട് ചോദിച്ചോളൂന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ കൂടി അറിയാണ്ട് പറഞ്ഞു പോയി. ശരിയാട്ടോ അദ്ദേഹം പറഞ്ഞത്, അങ്ങയെ പേടിച്ചിട്ട് നാരായണ 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 ആരും പറയുന്നില്ല. അങ്ങയുടെ ആ ആജ്ഞയിൽ ഭയന്നിട്ട് ആർക്കും നാരായണ 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 എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. സാരില്ല, സാങ്കേത്യം പരിഹാസ്യം എങ്ങനെയെങ്കിലും പറഞ്ഞാൽ മതി. അങ്ങനെയെങ്കിലും ആ സഭയിൽ കുറച്ച് നാമം ജപിക്കാൻ പറ്റി അത്ര തന്നെ. ഒടുക്കം ഈ ഹിരണ്യകശിപുവിന്റെ ഉപദ്രവം സഹിക്ക വയ്യാതെ നേരെ ദേവന്മാര് വൈകുണ്ഠത്തിൽ പോയിട്ട് ഭഗവാനോട് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അവന് നാശമുണ്ട്, ഇനി എന്നാണ് എന്ന് ചോദിച്ചുകൊണ്ട് വരണ്ട. എന്നാണോ
ഗോക്കളെയും വിപ്രന്മാരെയും സാധുജനങ്ങളെയും അവൻ ഉപദ്രവിക്കുന്നത് എന്ന്. ഒരുപക്ഷേ ഞാനതൊക്കെ സഹിച്ചു എന്ന് വരും, എന്നാ എനിക്ക് സഹിക്കാൻ പറ്റാത്തതായ ഒന്നുണ്ട്. നിർവൈരായ പ്രശാന്തായ സുസുതായ മഹാത്മനെ പ്രഹ്ലാദായ എന്നാണോ അവൻ ആ പ്രഹ്ലാദനെ ഉപദ്രവിക്കുന്നത്. എന്തൊക്കെ വരം വാങ്ങിക്കഴിഞ്ഞാലും ആ വരത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞാനിതാ ആ ഹിരണ്യകശിപുവിനെ ഇല്ലാതാക്കി തീർക്കും. അപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു, മതി കേട്ടത്, ആ ഹിരണ്യകശിപുവിൻ്റെ കഥ എനിക്ക് ആ പ്രഹ്ലാദനെ കുറിച്ചാണ് കേൾക്കേണ്ടത് പറഞ്ഞു. ഈ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞപ്പോൾ നാരദർക്ക് വലിയ സന്തോഷം. എൻ്റെ കുട്ടിയാണ്, ഒരു അധ്യാപകൻ്റെ അഭിമാനമാണ് ശ്രീനാരദൻ്റെ മുഖത്ത് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഠിപ്പിച്ച കുട്ടികളെ നല്ല നിലയ്ക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാ പറയുക, അതെ എൻ്റെ കുട്ടിയാത്, എൻ്റെ കുട്ടിയാത്, എത്ര അഭിമാനത്തോടു കൂടിയാ പറയാല്ലേ. ആ ഒരു അഭിമാനം ശ്രീനാരദർക്ക് നല്ലോണമുണ്ട്. ധ്രുവനെക്കുറിച്ചോ ഈ പ്രഹ്ലാദനെക്കുറിച്ചോ ആരെങ്കിലും ചോദിച്ചാൽ 100 നാവാണ് നാരദർക്ക് ഇവരെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ശ്രീനാരദ മഹർഷി പറഞ്ഞു, ബ്രഹ്മണ ശീലസമ്പന്ന പ്രഹ്ലാദൻ്റെ ഗുണങ്ങളാണ്. 4 അധ്യായം ശ്രദ്ധിക്കൂ. 4 അധ്യായത്തിൽ 31 ശ്ലോകം മുതൽക്ക് നാരദരെ പ്രഹ്ലാദ ഗുണങ്ങൾ പറയുന്നുണ്ട്. ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്ധോജിതേന്ദ്രിയ ആത്മവൽ സർവഭൂതാനാം ഏക പ്രിയ സുഹൃത്തമാ. നല്ല ബ്രാഹ്മണ ഭക്തി, ശീലസമ്പന്ന സൽസ്വഭാവി, സത്യസന്ധൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ച ആള്, എല്ലാവരിലും ആ ഒന്നിനെ കണ്ട ആളാണ്. ഏതൊന്ന്? ആ സർവേശ്വരനെ, ആ ഭഗവാനെ എല്ലാവരിലും എല്ലാറ്റിലും കണ്ടതായിരിക്കുന്ന ഒരു വ്യക്തിത്വം. ദാസവൽ ദാസവ സന്നതാദ്യാംഘ്രി പിതൃവദ്ദീനവത്സല ഭ്രാതൃവസദൃശേ സ്നിഗ്ധോ ഗുരുഷു ഗുരുഷു ഈശ്വരഭാവന. അച്ഛനും ജ്യേഷ്ഠന്മാരൊക്കെ എന്ത് പറഞ്ഞാലും ആ ദാസ്യഭാവത്തിൽ ശ്രദ്ധയോടുകൂടിയിട്ട് കേട്ടുകൊണ്ടേയിരിക്കും. നല്ലൊരു വിദ്യാർത്ഥിയാണ് ഈ പ്രഹ്ലാദൻ, ജ്ഞാനാർത്ഥിയാണ് ഈ ഒരു പ്രഹ്ലാദൻ. സ്വന്തം ഗുരുനാഥനെ ഈശ്വരൻ തുല്യം കണ്ടിട്ട് ആരാധിച്ച ഒരു വ്യക്തിയാണ് ഈ പ്രഹ്ലാദൻ. തീർന്നില്ല, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ജന്മനാ തന്നെ നല്ല ഭക്തിയാണ്. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സാധാരണ കുട്ടികൾക്ക് ഈ കളിക്കോപ്പുകളോട് ഒരു പ്രിയമുണ്ടാവും, ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ ഉണ്ണിക്ക് കളിക്കോപ്പുകളൊക്കെ കളിക്കാനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ അതൊക്കെ തട്ടിയിട്ട് തെറിപ്പിക്കും. എനിക്ക് ഈ കളിക്കോപ്പുകളൊന്നും വേണ്ട എന്ന ഭാവ. ന്യസ്ത ക്രീഡന ഗോപാലോ ജടവത്തൻ മനസ്തയാ കൃഷ്ണ ഗ്രഹഗൃഹീതാത്മാവേത ജഗതീദൃശം. കളിക്കോപ്പുകളൊക്കെ തട്ടി തട്ടി തെറിപ്പിക്കും. കൃഷ്ണനാകുന്ന ഒരു ഗ്രഹം ഉള്ളിൽ കളിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എന്തിനാണ്? ഏത് സമയത്തും കൂടെയുണ്ട്. ആരാ കൂടെയുള്ളത്? ഭഗവാൻ കൂടെയുണ്ട്. അതാണ് ഈ പ്രഹ്ലാദന് കിട്ടിയ ഒരു ഭാഗ്യം. സാമീപ്യം എന്നതായ ഒരു മുക്തി. പ്രഹ്ലാദന് 1 വയസ്സായ സമയത്ത് ആ പ്രായത്തിൽ, 2 വയസ്സായ സമയത്ത് അതേ പ്രായത്തിൽ, ഇങ്ങനെ ഏത് സമയത്തും ആ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ആസീന പര്യടൻ അഷ്ണൻ ശയാന ഇരിക്കുന്ന സമയത്ത്, നടക്കണ സമയത്ത്, കിടക്കണ സമയത്ത്, കളിക്കണ സമയത്ത് എന്ന് വേണ്ട, എപ്പോഴും ഏത് സമയത്തും കൂടെ നടക്കുകയാണ് ആ ഭഗവാൻ. ഇടയ്ക്ക് ആ ഉണ്ണി ഒറ്റയ്ക്ക് ചിരിക്കുന്നത് കാണാം, ഇടയ്ക്ക് ഇങ്ങനെ എന്തോ നോക്കി വർത്തമാനം പറയണതൊക്കെ കേൾക്കാം, ഇടയ്ക്ക് പിണങ്ങും, ഇടയ്ക്ക് കരയും. എന്നത് ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കല്ല. പിന്നെ ആരോടാ? ശ്രീഹരിയോടാ. കുചിത്രിതതി വൈകുണ്ഠ ചിന്താശവള ചേതന കുചിൽ ഹസതിതൽ ചിന്താപ്ലാദവുദ ഗായതി കുചിത നദതി കുചിതുത്കണ്ഠോ വിലജ്ജോ നൃത്യതി കുചിത കുചിത്തത ഭാവനായുക്തസ്തന്മയോനുചകാര. ശ്രദ്ധിക്കണേ, ഇടയ്ക്കുണ്ടല്ലോ ചിരിക്കുമല്ലോ. ആരോടാ? ആ കണ്ണനോട്, ആ ഭഗവാനോട്, ഹരിയോട്. പിണങ്ങണത് ആരോടാ? ഈ പിണങ്ങാനും ഈശ്വരനെ ഉള്ളു, ആ ഹരി തന്നെ ഉള്ളു. ഹരിയോടല്ലാതെ പിന്നെ ആരോടാ പിണങ്ങ? എന്താ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, ഈ സ്നേഹിക്കുന്നവരോട് ഇടയ്ക്കൊന്ന് പിണങ്ങും.
തീർന്നില്ല, കൂടെ കളിക്കും. നോക്കണേ ആ ഉണ്ണിയുടെ ഒരു ഭാഗ്യം നോക്കണേ. അങ്ങനെയുള്ള മഹാഭാഗവതനായിരിക്കുന്ന ഒരു പുത്രനെ കിട്ടണമെങ്കിൽ എത്രത്തോളം ഭാഗ്യം ചെയ്യണം! ആ ഭാഗ്യം ചെയ്ത ആളല്ലേ ആ ഹിരണ്യകശിപു. എന്നിട്ടും എന്തേ ആ ഹിരണ്യകശിപു ആ പ്രഹ്ലാദനെ ഉപദ്രവിച്ചത്? ആ കഥ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഈ ഉണ്ണിയിൽ പല മാറ്റങ്ങളും ഇങ്ങനെ കാണാം. എന്താണ് ആവോ ഹിരണ്യകശിപു? അപ്പൊ ആരോ പറഞ്ഞു ഇവനെ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞേക്കും. ശുക്രാചാര്യനാണ് ശരിക്കും അസുര ഗുരു. പക്ഷേ ഈ സന്ദർഭത്തിൽ ശുക്രാചാര്യർ തപസ് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഷണ്ഡാമർക്കന്മാർ അവരെ ഈ ഗുരുകുലത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ശ്രദ്ധിക്കുക, അങ്ങനെ ഈ ഷണ്ഡാമർക്കന്മാർ ഈ ഉണ്ണയെ കൂട്ടിക്കൊണ്ടുപോയി. പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഉണ്ണയാണ്, ഈ ഹിരണ്യകശിപുവിൻ്റെ ഒടുക്കത്തെ ഉണ്ണയാണ്, ചെറിയ ഉണ്ണയാണ്. ഏട്ടന്മാർ പറയുന്നു അവർ പ്രത്യേക വാത്സല്യം ഈ ഹിരണ്യകശിപുവിന് ഈ പ്രഹ്ലാദനോട് ഉണ്ടായിരുന്നു. ഹിരണ്യകശിപുവിന് ഈ പ്രഹ്ലാദനെ കാണാതെ ഒരു ഉറക്കം വരാത്ത അവസ്ഥയായി. കാണാൻ വല്ലാതെ തിടുക്കായി. വരുത്തിച്ചു ആ പ്രഹ്ലാദനെ കണ്ട് വരുത്തിച്ചു. അച്ഛനെ കണ്ടപ്പോൾ ഓടി വന്ന് ആ ഉണ്ണി മടിയിലാണ്ട് കയറിയിരുന്നു. വലിയ സന്തോഷമായി ആ ഹിരണ്യകശിപുവിന്. ഉണ്ണി എന്താ പഠിച്ചത്? ഇത് കേട്ടപ്പോൾ മടിയിലിരുന്ന് തൊഴുതുകൊണ്ട് വളരെ വിനയത്തോടു കൂടിയിട്ട് ആ ഉണ്ണി പറഞ്ഞു, അച്ഛാ ഞാൻ എന്താ പഠിച്ചത് അറിയോ? ഞാൻ പഠിച്ചതെന്താച്ചാൽ ഈ വീടാകുന്ന പൊട്ടക്കിണറ്റ് കടന്ന് വെറുതെ തിരിഞ്ഞളിക്കാതെ എത്രയും വേഗം ഉള്ള ബന്ധങ്ങളെയൊക്കെ ഒടച്ച് പൊട്ടിച്ചെറിഞ്ഞ് വനം ഗതോ യത് ഹരിം ആശ്രയേത, വനത്തിലേക്ക് പോണം, ആ ശ്രീഹരിയെ ഭജിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പഠിച്ചത്. ഹിരണ്യകശിപുവിന് ഒട്ടും ഇഷ്ടമായില്ല അത്. ഇവനാരെയും വേണ്ടാത്തൊക്കെ പഠിപ്പിച്ചത്. അപ്പൊ ഷണ്ഡാമർക്കന്മാർ പറഞ്ഞു ഞങ്ങളൊന്നുമല്ല, ഇവന് ജന്മനാ തന്നെ ചില വാസനകളൊക്കെ കാണുന്നുണ്ട്, അത് മാറ്റാൻ വലിയ പ്രയാസമാണ്, എന്താന്നിട്ട് അറിയില്ല, നിശ്ചയമില്ല എന്നൊക്കെ പറഞ്ഞു. ശരി, ഇനി മേല ഇന്നത്തൊന്നും പറയരുത്. അങ്ങനെ ഹിരണ്യകശിപുവിൻ്റെ ആജ്ഞ കേട്ട് ഈ ശണ്ഡാമൃക്കന്മാർ പ്രഹ്ലാദനെ കൂട്ടിക്കൊണ്ടുപോയി. പ്രഹ്ലാദനോട് ചോദിച്ചു, അല്ല പ്രഹ്ലാദ, ഞങ്ങൾ പഠിപ്പിച്ചതൊന്നല്ലോ നീ അവിടെ വെച്ചെന്ന് അച്ഛനോട് പറഞ്ഞു കൊടുത്തത്. അതെന്താ അങ്ങനെ? അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു, നിങ്ങൾ ഈ വേദം പഠിച്ചിട്ടെന്താ കാര്യം? ഈശ്വരനെ കാണാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത് കഷ്ടമല്ലേ? എന്നാ നിങ്ങളിലൂടെ ആ ഈശ്വരനെ കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തില് ഈ ശണ്ഡാമർക്കന്മാർക്ക് സന്തോഷം ഉണ്ടായി. ആ സന്തോഷം അവർ പുറമെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നോക്കാം, ഇവിടെ മാസങ്ങൾ പിന്നെയും കടന്നു. വീണ്ടും ഈ ഹിരണ്യകശിപു ഈ പ്രഹ്ലാദനെ കണ്ട് വരുത്തി. ഇത്തവണ നല്ല മാറ്റം. ആ ഉണ്ണി അച്ഛനെ കണ്ടപ്പോൾ, നേരത്തെ ഓടി മടി കയറിയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അതല്ല ഉണ്ടായത്, അച്ഛനെ കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് അച്ഛൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പിതൃദേവോ ഭവ, വീണങ്ങട്ട് നമസ്കരിച്ചു. മടിയിലിരുത്തി വാത്സല്യത്തോടു കൂടിയിട്ട് അച്ഛൻ ചോദിച്ചു, പ്രഹ്ലാദ, ഹേ പ്രഹ്ലാദ, ഉച്ചതാം താത സുഭീതം കിഞ്ചിതുത്തമം. ഉണ്ണി പ്രഹ്ലാദ, നീ എന്താ പഠിച്ചത്? നീ പഠിച്ചതിൽ നല്ലതായിട്ട് നിനക്ക് തോന്നിയത് ഈ അച്ഛനെ ഒന്ന് പഠിക്കേപ്പിച്ചു തരണം. സന്തോഷമായി ആ പ്രഹ്ലാദന്. ആ പ്രഹ്ലാദം പറഞ്ഞു, അച്ഛാ ഞാൻ എന്താ പഠിച്ചത് അറിയോ? ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഞാൻ പഠിച്ചു. ഇതി പുംസാർപ്പിത വിഷ്ണോ ഭക്തിശ്ചേത് നവലക്ഷണ. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഭക്തിയുടെ സോപാനങ്ങൾ ഒമ്പത് പട്ടികൾ. ഏതൊക്കെ ഈ ഒമ്പത് പട്ടികൾ? അതിൽ ഒന്നാമത്തേതാണ് ശ്രവണം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ശ്രവണം പക്ഷെ കേൾക്കുക എന്നർത്ഥം. എല്ലാം കേട്ടിട്ടാണ് ആദ്യം പഠിക്കുന്നത് അല്ലേ? ഏറ്റവും ആദ്യം ഇങ്ങനെ കേട്ടിട്ട് നന്നായിട്ട് കേട്ടിട്ടാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ എന്താണോ കേൾക്കുന്നത് നല്ലത് കുറേ കേൾക്കുക. എത്രത്തോളം കേൾക്കാൻ പറ്റുമോ, പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊക്കെ നല്ലത് കുറേ അങ്ങോട്ട് കേൾപ്പിക്കുക. ശ്രവണം, മുഖ്യ പ്രാധാന്യം ശ്രവണത്തിനാണ്.
അപ്പൊ സപ്താഹത്തിൽ നോക്കിക്കോളും. സപ്താഹത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളവരാരാ എന്ന് ചോദിച്ചാൽ ഈ അതിർത്തിയുടെ ഈ വശത്തിരിക്കുന്ന ആളുകളല്ല, ഈ അതിർത്തിയുടെ ആ ഭാഗത്തിരിക്കുന്നവര്. വക്താക്കളെക്കാൾ കൂടുതൽ പ്രാധാന്യം ആർക്ക കൊടുക്കേണ്ടത്? ശ്രോതാക്കൾക്കാണ് കൊടുക്കേണ്ടത്. ശ്രോതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. എന്നുവെച്ചാൽ ശ്രദ്ധയോടുകൂടിയിട്ട് ശ്രവിക്കണം. ഇപ്പൊ സപ്താഹം ഭാഗവതം, ഇപ്പൊ സപ്താഹം കേൾക്കാൻ പോവുക എന്നേ പറയുള്ളൂ. ആരെങ്കിലും പറയും അമ്പലത്തിൽ സപ്താഹം നടക്കേണ്ടതെന്നാ കാണാൻ പോവുകയാണെന്ന് പറയും. എന്താ കാരണം? ഇവിടെ ഒന്നും കാണാനില്ല, ഇവിടെ കേൾക്കാൻ മാത്രമേ ഉള്ളൂ. അതാണ് ശ്രവണത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കാൻ കാരണം. ഇപ്പൊ പഴയ കാലത്തൊക്കെ, ഇപ്പോഴത്തെവർക്കത് മനസ്സിലാവാൻ പ്രയാസമായിരിക്കാം, ഈ പഴയ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ഇങ്ങനെ പുസ്തകം വെച്ചിരിക്കാനൊന്നും പഴയ കാലത്ത് ആചാര്യവർഗം സമ്മതിക്കില്ല. പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നേരായ അർത്ഥം മാത്രമേ എടുക്കാവൂ, വെച്ച് പുസ്തകം നോക്കാണ്ടിരിക്കുക, അതൊന്നല്ല ഈ പറയുന്നത്. എന്താ കാരണം വെച്ചാൽ, ആരെങ്കിലും ഇതങ്ങനെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പുസ്തകം നോക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ അക്കാലത്തെ ആചാര്യന്മാരെന്താ ചെയ്യാറിയോ? പതുക്കെ ഒരു പ്രത്യേക നോട്ടം നോക്കും, ഈ കണ്ണടയുടെ ഇടയിൽ കൂടെ ഇങ്ങനൊരു നോട്ടം നോക്കും, ആ പുസ്തകം നോക്കുന്ന ആളെ നോക്കാം. ആ നോട്ടത്തോടു കൂടിയിട്ട് ഈ പുസ്തകം നോക്കുന്ന ആൾ പുസ്തകം കണ്ട് മടക്കി സഞ്ചിയുടെ അകത്തേക്ക് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടാവും. എന്തേ കാരണം? ശ്രവണം ഇത് കേൾക്കേണ്ടതാണ്, ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായിരിക്കുന്ന ഒന്നാണ് ഇത്. എന്നുവെച്ചാൽ ഇവിടുന്ന് വായിക്കുന്നവര്, ഈ വശത്തിരുന്ന് വായിക്കുന്നവര് ലേശം അഭ്യാസം എന്ന് വെച്ചാൽ ഈ നിത്യാഭ്യാസം ഉണ്ടെങ്കിൽ കുറച്ച് പോകും. അപ്പതാ ഇങ്ങനെ വായിക്കുന്നിടയ്ക്ക് ചിലപ്പോൾ ഉറങ്ങി, ഞങ്ങളൊക്കെ ഉറങ്ങണ്ടേ, ഇങ്ങനെ വായിക്കുന്നിടയ്ക്ക് ഉറങ്ങിപ്പോകും. അപ്പോൾ ഇങ്ങനെ വായിക്കുന്നിടയ്ക്ക് അഥവാ ഒന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാലും ഒരക്ഷരം കിട്ടിയാൽ മതി, അടുത്ത അക്ഷരം പെട്ടെന്നങ്ങോട്ട് കിട്ടും, ഇങ്ങനെയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇനി സമയം വൈകി എന്ന് കണ്ടു കഴിഞ്ഞാലോ ഒന്ന് വായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ താഴോട്ട് നോക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഈ പുസ്തകം നോക്കുന്നവരെന്താ ചോദിച്ചാൽ പതുക്കെ ഇങ്ങനെ വിരളിങ്ങനെ ഓടിക്കുന്നുണ്ടാവും, ഇങ്ങനെ ഓടിക്കുന്നുണ്ടാവും, ഈ വിരളിങ്ങനെ പുസ്തകത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഓടിക്കുന്നുണ്ടാവും. അതിനിടയ്ക്ക് കഷ്ടകാലത്തിന് വല്ല തുമ്മലും വന്ന് ഈ വിരളങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ വരിയൊട്ട് കിട്ടൂല. പിന്നെ നോക്കും എവിടെ പോയി, എവിടെ എത്തി, എവിടെ എത്തി, എവിടെ എത്തി നോക്കും. അപ്പോഴോ തൊട്ടടുത്ത കസേലയിൽ ഒരു പാവം പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പതുക്കെ അവരുടെ പുസ്തകത്തിൻ്റെ മുകളിൽ ഒന്ന് കൈവയ്ക്കും. അതുകൊണ്ടുണ്ടായ ഗുണം എന്താ വെച്ചാൽ അവരുടെ ശ്രദ്ധയും കൂടെ കണ്ട് പോയി കിട്ടി. അത് കഴിഞ്ഞാൽ പിന്നിലിരിക്കുന്ന ആളോട് ചോദിച്ചു എവിടെ എത്തി എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ ശ്രദ്ധയും കൂടി പോയി കിട്ടി. എന്നാൽ കണ്ടാതെ ഇങ്ങനെ ഇരുന്ന് കേട്ട് കഴിഞ്ഞാലോ ശ്രവണം ഇത് അറിയാതെ അകത്തേക്ക് ഇങ്ങോട്ട് പോകേണ്ടതാണ്. പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉള്ളതുകൊണ്ട് പുസ്തകം നോക്കണം, ഗ്രന്ഥം നോക്കണം, വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഇരിക്കുക കൂടി വേണം, ഉപേക്ഷ വിചാരിക്കരുത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് കീർത്തനം. അപ്പോൾ എന്താണോ കേൾക്കുന്നത് അതാണ് എപ്പോഴും ഈ പറഞ്ഞു പോവുക, ഈ കേൾക്കുന്നത് തന്നെയാണ് പറഞ്ഞു പോവുക, അല്ലെങ്കിൽ പാടിപ്പോവുക. ഇങ്ങനെ ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ അതേപോലെ നമുക്കത് കീർത്തിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നല്ലതാണ് നാം കേട്ട് ശീലമുള്ളത് വെച്ചാൽ നമ്മുടെ വർത്തമാനം എപ്പോഴും നന്നായിരിക്കും അല്ലേ. നല്ലത് കേട്ട് ശീലിക്കണം, നല്ലത് കേട്ട് ശീലിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വാക്കുകൾ എപ്പോഴും നന്നാവുകയുള്ളൂ. ഈ വാക്കുകൾ നന്നായി കഴിഞ്ഞാലോ കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പിന്നെ പറയണത് അത് സ്മരിക്കപ്പെടുന്നുണ്ട്. എന്താണോ പറയണത് അത് സ്മരിക്കപ്പെടുന്നുണ്ട്. അത് ഉള്ളിൽ തെളിഞ്ഞു കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഭഗവത് രൂപത്തെ ഉള്ളിൽ തെളിഞ്ഞു കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് സദാ അകത്ത് തെളിഞ്ഞു കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ സേവിക്കാനുള്ളതായിരിക്കുന്ന ബുദ്ധി ഉണ്ടാവും. അതാണ് സേവ എന്ന് പറഞ്ഞത് ഇവിടെ, പാദസേവനം. അങ്ങനെ സേവിച്ച് സേവിച്ച് അർച്ചിക്കാനുള്ളതായ ബോധം ഉണ്ടാവും, തീർന്നില്ല, വന്ദിക്കാനുള്ളതായ നല്ല മനസ്സുണ്ടാവും, ദാസ്യഭാവത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കണേ, ദാസ്യഭാവത്തിലേക്ക് താഴുക എന്നല്ല പറയണത്, ദാസ്യഭാവത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. ആഞ്ജനേയരോടൊക്കെ ചോദിച്ച, രാവണൻ ചോദിക്കുന്നുണ്ട് താങ്കൾ ആരാ എന്ന് ചോദിച്ച സമയത്ത് ഒറ്റ വാക്കാ ആഞ്ജനേയർ പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞത്? താൻ കേസരീനന്ദനാണ്, അഞ്ജനാപുത്രനാണ് എന്നല്ല പറഞ്ഞത്. ഒരു ലൗകികനാണെങ്കിൽ തൻ്റെ കേമത്താ പറയാ. എന്നാ ആഞ്ജനേയർ പറഞ്ഞെന്താ? ദാസോഹം കോസലേന്ദ്രസ്യ, ആ കോസലപതി ആയിരിക്കുന്ന രാമന്റെ ദാസനാണ് ഞാൻ എന്നേ പറഞ്ഞുള്ളൂ, രാമദാസനാണ് ഞാൻ. അപ്പൊ ആ ദാസ്യഭാവത്തിലേക്ക് എത്തിച്ചേരുക, അതിലൂടെ സഖ്യത്തിലേക്ക് കയറുക. ഏറ്റവും അവസാനമുള്ളതാണ് ആത്മനിവേദനം എന്ന് പറഞ്ഞത്. ആത്മനിവേദനം വെച്ചാൽ തന്നെ തന്നെ ആ ഭഗവാനായിട്ട് സമർപ്പിക്കുക.
സർവസ്വവും ആ ഭഗവത് പാദത്തില് സമർപ്പിക്കുക, ആത്മനിവേദനം. ഇത് കേട്ടതോടുകൂടി ആ ഹിരണ്യകശിപുവിന് നല്ല ദേഷ്യം. ഈ മടിയിൽ ഇരുന്ന് ഉണ്ണിയെ ഒരൊറ്റ വേറാണ് അസുരന്മാരുടെ ഇടയിലേക്ക്. ഇനി നിങ്ങൾ അവനെ അടിക്കുകയോ ഇടിക്കുകയോ കൊല്ലേ എന്ത് വേണം ചെയ്തോളൂ, എനിക്കൊന്നും അറിയില്ല. നല്ല എരയെ കിട്ടിയ സന്തോഷം ഈ അസുരന്മാർക്ക്. അവര് പല രീതിയിൽ ആ ഉണ്ണിയെ ഉപദ്രവിച്ചു നോക്കി. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ആ പ്രഹ്ലാദന്റെ ദേഹത്തിൽ പോറൽ ഏൽപ്പിക്കാൻ പോലും ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. പുലിക്കൂട്ടിലേക്ക് എറിഞ്ഞു നോക്കി. പുലിക്കൂട്ടിലേക്ക് എറിഞ്ഞു നോക്കിയ സമയത്ത് ഈ പുലികൾക്ക് അതൊരു പുലിക്കുട്ടിയായിട്ടേ തോന്നിയിട്ടുള്ളൂ. അവർ കളിക്കാൻ തുടങ്ങി. ഉഗ്രവേഷമുള്ള പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു നോക്കി. അപ്പോഴേക്ക് പ്രഹ്ലാദന്റെ ഉള്ളിൽ മുഴുവൻ വിഷം. ഈ വിഷം വിഷത്തോട് ചേർന്ന് അത് നിർവീര്യമായിട്ട് മാറുകയാണത്. ഒന്നും സംഭവിച്ചിട്ടില്ല. ആനയെ കൊണ്ട് ചവിട്ടിച്ച സമയത്ത് ഈ ആനയുടെ കാലൊടിഞ്ഞു പോയി എന്നല്ലാതെ ഈ പ്രഹ്ലാദനൊന്നും പറ്റിയിട്ടില്ല. വലിയ കൊക്കയിലേക്ക് എറിഞ്ഞ സമയത്ത് പാറ പൊട്ടി എന്നല്ലാതെ ഈ പ്രഹ്ലാദന് ഒന്നും സംഭവിച്ചിട്ടില്ല. മറ്റൊരു പുരാണത്തില് ഈ ഹിരണ്യകശിപുവിനൊരു സഹോദരി ഉണ്ടായിരുന്നു, അത്ര സിംഹിക. അവരൊരു വരവും വാങ്ങിച്ചിട്ടുണ്ട്, ഹോളിക എന്നും പറയും. അവരൊരു വരവും വാങ്ങിച്ചിട്ടുണ്ട്. അവർ വാങ്ങിച്ച വരം എന്താ വെച്ചാൽ അഗ്നിബാധ ഏൽക്കില്ല എന്നാണ്. ഒടുക്കം ഈ പ്രഹ്ലാദനെ മടിയിലിരുത്തി, ഇതാ കൂടെ വരും കേട്ടോ എന്ന് പറഞ്ഞ് ലാളിച്ച് ആ പ്രഹ്ലാദനെ മടിയിലിരുത്തി ഇവരെന്ത് ചെയ്തു, ഒരു അഗ്നി കൊണ്ടുണ്ടാക്കിയിട്ട് ഒരു ഒറ്റ ചാട്ടം ചാടി. ഈ അഗ്നിബാധ ഏൽക്കില്ല എന്ന് വരം വാങ്ങിയ ഈ രാക്ഷസി ഇല്ലാതായി തീർന്നു. പക്ഷേ ഈ പ്രഹ്ലാദന് ഒന്നും പറ്റിയിട്ടില്ല. ഇതാണ് കഥ. അവസാനം ഒരു നിവൃത്തിയില്ലാതെ ഈ ഷണ്ടാമർക്കന്മാര് വരണപാശം കൊണ്ട് പിടിച്ചു കെട്ടി, എന്നിട്ട് ഗുരുകുലത്തിൽ അടച്ചിട്ട് ഒരു മുറിയിൽ. ഇവർ വേറൊരു വഴിക്ക് പോയി. അപ്പൊ ഈ പ്രഹ്ലാദന്റെ അതേ പ്രായത്തിൽ കുറേ കുട്ടികളുണ്ട്. അവർ പതുക്കെ വന്നു. പ്രഹ്ലാദന്റെ അതേ പ്രായത്തിലുള്ള കുട്ടികളാണ്. അവർ പതുക്കെ വന്ന് ആ ജനലിലൂടെ അങ്ങനെ ഏന്തി നോക്കിയ സമയത്ത് എന്താ കാണുന്നത്, ഈ പ്രഹ്ലാദനെ ചുരുണ്ട് കിടക്കേണ്ട പ്രഹ്ലാദാന്ന് വിളിച്ചു. അപ്പൊ ഒപ്പത്തിലുള്ള കുട്ടികളുടെ വിളിയല്ലേ, പടഞ്ഞു കണ്ട് എഴുന്നേറ്റു. എന്താ കുട്ടികളെ, അല്ല നിനക്കെന്താ അച്ഛൻ പറഞ്ഞ കേട്ടാലേ? ഈ അച്ഛൻ പറഞ്ഞ കേൾക്കാത്തതുകൊണ്ടല്ലേ നിന്നെ അച്ഛനും കൂട്ടനും കൂടെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കണത്? വേറൊരു കുട്ടിയുടെ അങ്ങനെ ചോദ്യം. അല്ല ഈ അച്ഛനും കൂട്ടനും കൂടെ നിന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു, നിനക്കൊന്നും പറ്റിയില്ലല്ലോ പ്രഹ്ലാദ, എന്താ അതിന് കാരണം എന്ന് ചോദിച്ചു. അതോ ശ്രീഹരി എന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ടാ. ഏ നീ നോണ പറയല്ലേ, അല്ലാന്നേ. എന്നാ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഓ കാണാം. ഞാൻ പറയണത് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? എന്നാ നിങ്ങൾക്കും കാണാന്ന് പറഞ്ഞു. ശരി പ്രഹ്ലാദ, എന്ത് വേണേലും പറഞ്ഞോളൂ, ഞങ്ങൾ കേട്ടോളാം. അവിടെ വെച്ച നല്ലൊരു ഉപദേശം. പ്രിയ ബന്ധുക്കളെ, എപ്പോഴെങ്കിലും ഒഴിവുള്ള സമയത്ത് വ്യാഖ്യാനം വെച്ച് സപ്തമസ്കന്ധത്തിലെ 6-7 ഈ രണ്ടധ്യായം വ്യാഖ്യാനം വെച്ച് നോക്കുക. വ്യാഖ്യാനം വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറെ ആശയങ്ങൾ ഈ രണ്ടധ്യായങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനുണ്ട്. ചുരുക്കത്തിൽ മാത്രം ഈ സന്ദർഭത്തിൽ നമുക്കൊന്ന് പറയാം. ഇവിടെ പ്രഹ്ലാദൻ തൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശം പ്രഹ്ലാദൻ പറഞ്ഞു. കുട്ടികളെ ശ്രദ്ധിക്കണേ. കൗമാര ആചരേത പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യൽ ധ്രുവമർത്ഥതം. വളരെ ചെറുപ്പത്തിൽ പഠിക്കാനുള്ളത് പഠിക്കണം എന്നാണ്. ചെറുപ്പത്തിൽ തന്നെ പഠിക്കണം. ഒരു പ്രായമുണ്ട്, പഠിക്കാനൊക്കെ ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ തന്നെ കാര്യമായിട്ടുള്ള സംഗതികളൊക്കെ പഠിച്ചു പോകണം. അപ്പം ചെറുപ്പത്തിൽ എന്താണോ പഠിക്കണത് അതാണ് ശ്മശാനം വരെ ഉണ്ടാവുക. വളരെ ചെറുപ്പത്തിൽ സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്, ശിശുത്വകാലേ കലിതം ച ശീലം. കുഞ്ചൻ നമ്പ്യാരത് മലയാളത്തിലാക്കി തന്നു. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. കാരസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ. അപ്പൊ പഠിക്കും. കൗമാരൻ എന്ന് പറഞ്ഞ എപ്പോഴാ? 5 വരെയുള്ള പ്രായത്തിനാണ് ഈ കൗമാരൻ എന്ന് പറയുന്നത്. ശാസ്ത്രവും സമ്മതിക്കുന്ന കാര്യം എന്താ വെച്ചാൽ 5 വരെയുള്ള ആ ഒരു പ്രായം അതിശ്രദ്ധയോട് കൂടിയിട്ട് കഴിയണം. രക്ഷിതാക്കളുടെ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് 5 വരെയുള്ള ഒരു പ്രായം. നിഷ്കളങ്ക മനസ്സുകളാണ്. എന്തെങ്കിലും ഒന്ന് പതിഞ്ഞാൽ അത് പതിയെന്നെ ചെയ്യും, അത് മായാനും കുറച്ച് പ്രയാസമാണ്. ഈ 5 വയസ്സാകുമ്പോഴേക്കാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് എന്നാണ്. ഈ 5 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട്. ഏതാണ്ട്
മരണം വരെയുള്ളതായ കുറേ കാര്യങ്ങൾ അഞ്ചാവുമ്പോഴേക്കും അവിടെ തികഞ്ഞിട്ടുണ്ടാവും, കുറേ കാര്യങ്ങളൊക്കെ അവിടെ പൂർണ്ണമായിട്ടുണ്ടാവും. അപ്പോൾ അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം, അതുവരെയുള്ള പ്രായത്തിലുള്ള കുട്ടികളെ നന്നായിട്ട് നോക്കും വേണം. അഞ്ചു വരെയുള്ള പ്രായം ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണത്. പഠിക്കൂ, എത്രത്തോളം നല്ലത് അവർക്ക് കേൾപ്പിച്ച് കൊടുക്കാൻ സാധിക്കൂ. അവർ ചിലപ്പോൾ ശ്രദ്ധിച്ചോളന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അവർ കളികളിലൂടെ പലതും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, വളരെ ചെറുപ്പത്തിലേ പഠിക്കുക. കൗമാര ആചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. എന്തേ ഇങ്ങനെ പറയണു എന്ന് തോന്നരുത്, കാരണം ദുർലഭം മാനുഷം ജന്മ, ദുർലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ മാനവ ജന്മം. അടുത്തത് മനുഷ്യനാവും എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ല. അപ്പൊ ഇപ്പൊ ഒരു മനുഷ്യനായിട്ട് ജന്മം കിട്ടിയിട്ടുണ്ട്, ഇത് ആരും പാഴാക്കരുത്. ഈ കിട്ടിയ ജന്മം എന്തിനു വെറുതെ ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ മാത്രം പോയിട്ട് പാഴാക്കണം? നമുക്കൊന്നും അധികം ആയുസ്സില്ല. നല്ലൊരു കണക്കും പ്രഹ്ലാദൻ ഇവിടെ പറയേണ്ടത്, പുംസോ വർഷശതം ഹ്യായു തദർത്ഥം ചാജിതാത്മന, നിഷ്ഫലം യതസോരാത്രയാം ശേതയന്ധം പ്രാപിതസ്തമഹ. പ്രഹ്ലാദൻ പറഞ്ഞത് വെച്ചാൽ, ഒരാള് 100 വയസ്സ് വരെ ജീവിച്ചു എന്ന് കരുതുക. 100 വയസ്സ് വരെ ഇരുന്ന ഒരാള് എത്ര വർഷം കിടന്നുറങ്ങേണ്ടതെന്ന, എത്ര വർഷമാണ് ഈ ഉറങ്ങിപ്പോണത്, എത്ര മണിക്കൂർ, എത്ര ദിവസം എന്നല്ല ചോദിച്ചത്, എത്ര വർഷമാണ് ഉറങ്ങണത് എന്ന. അല്ലെ, 100 വയസ്സ് വരെ ഒരാൾ ഇരുന്നാൽ 50 വർഷമാണ് ഇയാൾ ഉറങ്ങണത്. അത് അപ്പൊ ചോദിക്കാം, എന്തേ 50 വർഷമൊക്കെ ഉറങ്ങാൻ കാരണം? 50 വർഷമൊക്കെ ഉറങ്ങുമായിരിക്കും, 50 കൊല്ലക്കാരിക്കും ഉറങ്ങുക. സംശയം എന്താ, ദിനരാത്രങ്ങൾ ഏതാണ്ട് സമല്ലേ, അപ്പൊ രാത്രിയൊക്കെ ഉറങ്ങിയിട്ടല്ലേ പോണത്. അപ്പൊ ചോദിക്കാം, ഞാൻ രാത്രി ഉറങ്ങാൻ നല്ലോണം വൈകാറുണ്ട്, 11:30 ആവാറുണ്ട്, 12 ആവാറുണ്ട്, സാരില്ല, രാവിലെ അതേപോലെ 11:30 or 12 എണീക്കുന്നുണ്ടാവുള്ളൂ, അപ്പൊ ഏതാണ്ട് പാകായില്ലേ. ഇനി അങ്ങനെയല്ല, ബലം പിടിച്ച് നേരത്തെ എണീക്കണ്ടൊക്കെയാ, ബലം പിടിച്ച് നേരത്തെ എണീക്കണ്ടോ, ഉറക്കൊഴിയണ്ടൊക്കെയാ. ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ഉറപ്പിച്ചോളൂ, വയസ്സാം കാലത്ത് 365 ദിവസം 24 മണിക്കൂർ ബോധമില്ലാണ്ട് കിടക്കേണ്ടി വരും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ പോണ്ട. ഈ പ്രകൃതി നിയമമുണ്ട്, ഈ ആയുസ്സിന്റെ പകുതി ഉറങ്ങണം, ആരും ഉറക്കൊഴിയരുത്, നന്നായിട്ട് ഉറങ്ങണം. അപ്പൊ വളരെ നേരത്തെ തന്നെ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വളരെ നേരത്തെ, ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ നേരത്തെ ഉറങ്ങിക്കിട്ടാൻ വലിയ പ്രയാസമാണ്, എളുപ്പമൊന്നും അല്ലാതെ രാവിലെ എണീക്കാനും വലിയ പ്രയാസമാണ്. അപ്പോൾ ഒരു വിധം നിവൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ എങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ, ശീലിപ്പിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, എന്നാൽ ശീലിപ്പിക്കുകയാണെങ്കിൽ നന്ന്. പറ്റുമെങ്കിൽ കുട്ടികളെ ഒരു 8:30 കിടന്നുറങ്ങണം, അതിൻ്റെ അപ്പുറത്തേക്ക് ഇരിക്കരുത്. രാവിലെ 5 മണിക്ക് എണീക്കും വേണം. അപ്പോൾ ഈ 8 മണിക്ക് 8:30 കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ സുഖമായിട്ട് വളരെ ഫ്രഷായിട്ട് എഴുന്നേക്കാം. അപ്പോൾ ആരും ഉറക്കൊഴിയരുത്, നന്നായിട്ട് ഉറങ്ങുക. ഇനി വീട്ടിൽ കിടന്നാൽ ഉറക്കം വരുന്നില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിരുന്നുള്ളൂ, ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഉറക്കം വരും. എന്നാലും വേണ്ടില്ല, വേഗം ഉറങ്ങണം, നന്നായിട്ട് ഉറങ്ങിക്കൊള്ളണം. അപ്പോൾ 100-ന് 50 കഴിച്ചാൽ ബാക്കി 50 ഉണ്ട്. ഈ ബാക്കി 50-ൽ 20 കൊല്ലം കുട്ടിക്കളിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. 20 കൊല്ലക്കാലമാണ് കുട്ടിക്കളിക്ക് വേണ്ടി, ചാബല്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടത്. അപ്പോഴും ഈശ്വരഭജനൊന്നും അവിടെയില്ല. അപ്പം എന്തായി, അപ്പോൾ ബാക്കി 30 ഉണ്ട്. ആ 30-ൽ 20 കൊല്ലക്കാലം വാർദ്ധക്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ഈ വാർദ്ധക്യത്തിലും നമ്മുടെ ചിന്ത വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു 20 കൊല്ലക്കാലം മാറ്റിവെച്ചേ മതിയാവുള്ളൂ. അപ്പൊ ഈ 30-ന് 20 കഴിച്ചാൽ ബാക്കി 10 ഉണ്ട്. അപ്പോൾ ഒരാൾ നല്ല ബോധത്തോടുകൂടി, 100 വയസ്സ് വരെ ജീവിച്ച ഒരാള് നല്ല ബോധത്തോടുകൂടി എത്ര കാലം ഇരുന്നു എന്ന് ചോദിച്ചാൽ 10 കൊല്ലേ ഇരുന്നുള്ളൂ. ഇത് പ്രഹ്ലാദിന്റെ കണക്കാണ്. ഈ 10 കൊല്ലം, ഇനിയിപ്പോൾ 70 വയസ്സ് വരെ ഇരുന്നുള്ളൂ വെച്ചാൽ ഇയാൾ ആകെ 7 കൊല്ലം ജീവിച്ചത്. ഈ 7 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ സമയമാണ്. ഈ സമയത്ത് എന്താ ചെയ്യണത്? ഈ സമയത്ത് ദുരാപൂരേണ കാമേന മോഹേന ചബിലീയസ, 5 വയസ്സായ മിടുക്കാൻ പറയാൻ ഓരോ കാമനകൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് പല വഴിക്ക് പോകുന്നുണ്ട്. പകൽ മുഴുവൻ ഉദ്യോഗഭാരമായിട്ട് പോകുന്നുണ്ട്. എന്നാ വൈകുന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നാമം ജപിക്കാൻ, നല്ലത് ചിന്തിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. ആരാ കാത്തിരിക്കുന്നത്? കഥം പ്രിയായ അനുകമ്പിതായ സംഘം രഹസ്യം രുചിരംശ്ചമന്ത്രാൻ സുഹൃസ്നേഹസിതശിശൂനാം കളാക്ഷരാണാം അനുരക്തചിത്ത. ഭാര്യ കാത്തിരിക്കണ്ട, അല്ലെ ഭർത്താവ് കാത്തിരിക്കണ്ട, അവരോട് എന്തെങ്കിലും പറയേണ്ടതായിട്ട് വരും.
വീട്ടിൽ വല്ല വിരുന്നുകാരും ഒന്നുണ്ടാവും, അവരോട് വർത്തമാനം പറയേണ്ടതായിട്ട് വരും. കൊച്ചു കുട്ടികളുണ്ടാവും, അവരോട് വർത്തമാനം പറയേണ്ടതായിട്ട് വരും. ഇതൊക്കെ കൂടി കഴിയുമ്പോഴേക്ക് അന്നത്തെ നേരാണ്ട് കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ യന്ത്രം പോലെ ഉദ്യോഗ പർവ്വത്തിലേക്ക് നീങ്ങാറായി. എപ്പോഴാണ് ഇതിൽ നിന്ന് ഒരു മോചനം? അപ്പൊ ചുരുക്കം പറഞ്ഞ കുടുംബ പോഷായ വിയന്നിജായോ ന ബുദ്ധതേർത്ഥം വിഹതം പ്രമത്ത. എവിടെ നോക്കിക്കഴിഞ്ഞാലും സർവത്ര താപത്രയ ദുഃഖിതാത്മാ നിർവിദ്യതേ എന്നാണ്. സ്വകുടുംബരാമ, ഈ കുടുംബത്തിൽ രമിക്കുന്നവനായിട്ട് മാറിക്കഴിഞ്ഞ, അച്ഛൻ വിഷയത്തിൽ മാത്രം രമിക്കുന്നവനായിട്ട് മാറിക്കഴിഞ്ഞ അങ്ങനെയുള്ള ഒരാൾക്ക് മുകളിലേക്ക് കയറാൻ അല്പം പ്രയാസമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ചെയ്യേണ്ടത് നാമം ജപിക്കുക. എന്ത് പറഞ്ഞാലും അവസാനം പറഞ്ഞത് തന്നെയാണ്, നന്നായിട്ട് നാമം ജപിക്കുക, ഈശ്വരങ്കൽ നല്ല ശ്രദ്ധയുണ്ടാവുക. അപ്പൊ ഈ അസുര ബാലകന്മാർ ചോദിക്കുന്നുണ്ട്, അല്ല പ്രഹ്ലാദ ഇത് നമുക്ക് പറഞ്ഞ പണിയാണോ? എന്താ വെച്ചാൽ നമ്മളൊക്കെ അസുരന്മാരല്ലേ നമ്മളൊക്കെ, അപ്പൊ നമുക്ക് പറ്റും. ആര് പറഞ്ഞോ പറ്റില്ല എന്ന്? ആരാ പറഞ്ഞു നിങ്ങൾ അസുരന്മാരാന്ന്? ഇവിടെ പ്രഹ്ലാദം പറഞ്ഞു നിങ്ങൾ എന്താ വേണ്ടത്? തസ്മാത് സർവേഷു ഭൂതേഷു. ഈശ്വരഭജനത്തിന്റെ ബാലപാഠാണ് ആ 24-ാമത്തെ ശ്ലോകം, 6-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. തസ്മാത് സർവേഷു ഭൂതേഷു ദയാം കുരുത സൗഹൃദ. ആദ്യം വേണ്ട എന്താ വെച്ചാൽ സർവഭൂതങ്ങളിലും ദയ ഉണ്ടാവുക. അപ്പൊ എന്താ ദയാന്നാവും സംശയം. എന്താ ഈ ദയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സഹജീവികളുടെ സങ്കടം കാണുന്ന സമയത്ത് അതൊന്ന് മാറ്റിക്കൊടുക്കണം എന്ന ചിന്ത. ഇനി മാറ്റാൻ പറ്റിയാലും ഇല്ലെങ്കിലും എനിക്കൊന്ന് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു സമാധാനം അവർക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന ഒരു ചിന്തയുണ്ടായാൽ മതി, അതന്നെ വലിയൊരു ദയയാണ്, അതന്നെ ഭഗവാനെ വലിയൊരു ഇഷ്ടമായിട്ട് മാറുന്നു. ഇനി നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട് നിങ്ങൾ അസുരന്മാരാണെന്ന്. ഇവിടെ ആരും അസുരന്മാരായിട്ട് ജനിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സങ്ങനെ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരും അസുരന്മാരല്ല. അപ്പൊ ആദ്യം വേണ്ടത് ആസുരം ഭാവം ഉന്മുച്ചിയ. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആസുരികമായിട്ടുള്ള ആ ഭാവത്തെ ഉന്മുച്ചിയ ഇല്ലാതാക്കി കളഞ്ഞാലും. ആഞ്ജനേയർ ഹനുമാൻ രാവണനോട് ഒരു സന്ദർഭത്തിൽ പറയണ്ട, രാവണ അങ്ങ് രാക്ഷസനല്ല കേട്ടോ, കർപ്പൂരഭാവം പരിഗ്രഹിയായിക. കർപ്പൂരഭാവം എന്ന് വെച്ചാൽ രാക്ഷസീയായിട്ടുള്ള ഭാവം. അങ്ങ് രാക്ഷസനല്ല, അങ്ങ് സത്യത്തെ മനസ്സിലാക്കുക. അങ്ങ് ആരാകുന്നു? കമലധവസുത തന്നയ്യ നന്ദനനാകയാൽ കർപ്പൂരഭാവം പരിഗ്രഹിയായിക നീ. കമലധവ ബ്രഹ്മാവ്, കമലധവ സുത പുലസ്ത്യൻ, കമലഭവ സുത തനയ വിശ്വസ്, കമലഭവ സുത തനയ നന്ദന. അതാരാ? രാവണൻ. ആ ബ്രഹ്മാവിൽ നിന്ന് അധികം ദൂരം അങ്ങയിലേക്ക് ഇല്ലാത്തതിനാൽ അങ്ങ് കർപ്പൂരഭാവം പരിഗ്രഹിയായിക നീ. ആ രാക്ഷസീയമായിട്ടുള്ള ഭാവം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവാറുണ്ട്, ഇടയ്ക്ക് ഈ ആസുരിക ഭാവം ഉണ്ടാവാറുണ്ട്. ഈ ആസുരിക ഭാവത്തെ കളഞ്ഞിട്ട് വേണം നാമം ജപിക്കാൻ. നാമം ജപിക്കും, നന്നായിട്ട് നാമം ജപിച്ചാൽ കുറേ ആ ഭാവത്തെ ഇല്ലാതാക്കി തീർക്കാനും സാധിക്കും. രജനിചര വനദഹന മന്ത്രാക്ഷരദ്വയം രാമരാമേതി. അപ്പൊ രജനിചര വനദഹന, രാക്ഷസീയ ശക്തികളാകുന്ന ആ വനത്തെ ഇല്ലാതാക്കി തീർക്കുന്ന രണ്ടക്ഷരമുള്ള മന്ത്രമുണ്ട്. ഏതാ രണ്ടക്ഷരമുള്ള മന്ത്രം? രാമ രാമ. ആ നാമം ജപിച്ചു. ഇവിടെ പ്രഹ്ലാദം പറഞ്ഞു നന്നായിട്ട് നാമം ജപിച്ചു കൊള്ളുക. അപ്പൊ ചില കുട്ടികൾ ചോദിച്ചു, അല്ല പ്രഹ്ലാദ താൻ പറയണത് കുഴപ്പമൊന്നുമില്ല, നിനക്ക് എവിടുന്ന ഇത് കിട്ടിയത്? ഈ കുട്ടികൾക്ക് അപ്പം തന്നാൽ മാത്രം പോരാ, കുഴിയണമെന്ന്. അപ്പൊ നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? നിനക്ക് എവിടുന്ന അത് കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പൊ പ്രഹ്ലാദം പറഞ്ഞു, കുട്ടികളെ, ശ്രുതമേ തന്മയാപൂർവം ജ്ഞാനം വിജ്ഞാന സംയുതം ധർമ്മം ഭാഗവതം ശുദ്ധം നരദാദ ദേവദർശനാൽ. എനിക്ക് എവിടുന്ന കിട്ടിയറിയണ്ടേ? ജ്ഞാനവിജ്ഞാന സഹിതമായിരിക്കുന്ന ഈ ഭാഗവതത്തെ നാരദരിൽ നിന്നാണ് ഞാൻ പഠിച്ചെടുത്തത്. ആ കഥയും പറഞ്ഞു കൊടുത്തു. പണ്ട് ഗർഭിണിയായ കയാധുവിനെ ഇന്ദ്രൻ പിടിച്ചുകൊണ്ടുപോയതും നാരദരെ രക്ഷിച്ചിട്ട് തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയതും ആ കയാധുവിന് വേണ്ടിയിട്ട് ഭക്തിമാർഗങ്ങൾ പറഞ്ഞു കൊടുത്തതും
പക്ഷെ കയാധു ഉറങ്ങിയിട്ട് നാരദരെ പറയണം നിർത്തിയില്ല. അകത്തുനിന്ന് ഒരാളിങ്ങനെ കേൾക്കണ്ടായിരുന്നു. അങ്ങനെ ഗർഭത്തിൽ വെച്ച് പഠിച്ചതായിട്ടുള്ള സംഗതികളാണ് അതൊക്കെ എന്ന് അവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ വലിയ സന്തോഷം, കൂടുതലായിട്ട് അറിയണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടായി. നല്ല ഉപദേശങ്ങൾ പ്രഹ്ലാദൻ ആ അസുര ബാലകന്മാർക്ക് കൊടുത്തു. അവരെയൊക്കെ ഭക്തന്മാരാക്കിയിട്ട് മാറ്റി. ഈ ഷണ്ഡാമർക്കന്മാർ പോണ സമയത്ത് ഒറ്റ പ്രഹ്ലാദനെ ഉണ്ടായിരുന്നുള്ളൂ വെച്ചാൽ, ഈ ഷണ്ഡാമർക്കന്മാർ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഈ കണ്ട കുട്ടികളെല്ലാവരും പ്രഹ്ലാദന്മാരായിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് പേടിയായി. അവർ ദൂരേന്ന് കേൾക്കുന്നുണ്ട് കുറേ കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നത്. ഈ കുട്ടികളെല്ലാവരും കൂടി ഒരേ സ്വരത്തിൽ ജപിക്കുന്നുണ്ട്, ഹരേ നാരായണ 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 ഹരേ നാരായണ. അവർ ഓടി ഓടിയിട്ട് ഹിരണ്യകശിപുവിനോട് പറഞ്ഞു, ഞങ്ങൾ പിടിച്ചോട്ട് നിൽക്കില്ല, അങ്ങ് എന്താ വേണ്ടച്ചാ ചെയ്തോളൂ. ക്രുദ്ധനായിരിക്കുന്ന ഹിരണ്യകശിപു ആ പ്രഹ്ലാദനെ ഇങ്ങോട്ട് വരുത്തി. പ്രഹ്ലാദനോട് ചോദിച്ചു, ഹേ പ്രഹ്ലാദ, ആരാണ് നിനക്ക് ഇതിനുള്ള ശക്തി തരുന്നത്? ആ ഉണ്ണി പറഞ്ഞു, എനിക്കും അച്ഛനും ഈ കണ്ട അസുരന്മാർക്കും എല്ലാം ശക്തി തരുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, അത് എൻ്റെ ഹരിയാണ്, ശ്രീഹരിയാണ്. അപ്പൊ ഞാൻ അല്ലാതെ വേറെ ഒരു ഹരി ഉണ്ടോ, വേറൊരു ഈശ്വരനുണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ ക്വാസോ എവിടെയാണുള്ളതെന്ന് ചോദിച്ചു. എവിടെയാണുള്ളതെന്ന് വെച്ചപ്പോഴോ ഇത്രയും നേരം ആ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹരിഹി സർവേഷു ഭൂതേഷു ഹരിഹി സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്ത ഈശ്വര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ആ പ്രഹ്ലാദനെ മാറ്റി പറയാനില്ലാത്തതുകൊണ്ട് സർവത്ര എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു തർക്കുത്തരം പോലെയാണ് തോന്നിപ്പോയത് ഹിരണ്യകശിപുവിന്. അങ്ങനെയെങ്കിൽ കസ്മാത് സ്തംഭേന, ഏതോ ഒരു തൂണ് തൊട്ടോണ്ടാ ചോദിക്കണേ, എന്തുകൊണ്ട് ഈ തൂണിലാ ഹരിയില്ല എന്ന് ചോദിച്ചു. ആ ഉണ്ണിങ്ങനെ നോക്കിയ സമയത്ത് എന്താ കാണുന്നത്? സാക്ഷാൽ നാരായണ വിഗ്രഹ ആ തൂണിൽ കാണാൻ സാധിച്ചത്. ആ ഉണ്ണി സൗമ്യനായിക്കൊണ്ട് പറഞ്ഞു, അച്ഛാ ദൃശ്യത്തെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നിന്റെ ഹരി ആദ്യം പിടിക്കട്ടേന. ഉറയെന്ന് വാളങ്ങട്ട് ഊരിയെടുത്തു, കയ്യങ്ങോട്ട് ചുരുട്ടി ആ തൂണിന് ഒരൊറ്റങ്ങോട്ട് കൊടുത്തു. ഗംഭീരമായ ശബ്ദത്തിൽ ആ തൂണത രണ്ടായിട്ട് ചീന്തി. ആ തൂണിനുള്ളിൽ നിന്ന് സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്യം ച ഭൂതേഷു അഖിലേഷു ജാത്മന അദൃശ്യതാത്യദ്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. മൃഗമല്ല, മനുഷ്യനല്ല. ആ ഒരു ഭാവത്തിൽ ശ്രദ്ധിക്കാം. ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഈ നരസിംഹാവതാരം ഉണ്ടായത്. പിന്നെ സപ്താഹത്തിനൊക്കെ ഒരു അഴകാവട്ടെ എന്ന് കരുതി പതുക്കെ തട്ടി 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 ആ ഒരു സന്ധ്യയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയണം. അപ്പം എന്താ ഈ സന്ധ്യാനേരത്ത് ഉണ്ടായത് വെച്ചാൽ, ഹിരണ്യകശിപു നിഗ്രഹമാണ്, വധമാണ് ഈ സന്ധ്യയോട് അടുത്ത സമയത്ത് ഉണ്ടായത്. ഏതാണ്ട് ഒരു ഉച്ച സമയത്ത് അവതരിച്ച് സന്ധ്യാവോളം യുദ്ധം എന്ന് പറയണോ ലീല എന്ന് പറയണോ എന്ന് അറിയില്ല. അവസാനം ഇരുന്ന് ചിന്തിച്ചു, എന്തൊക്കെ വരങ്ങളാണ് ഇദ്ദേഹം വാങ്ങിച്ചു കൂട്ടിയത്? പകലോ രാത്രിയോ മരണം ഉണ്ടാവരുത്, ഇത് പകലുമല്ല രാത്രിയല്ല, സന്ധ്യാനേരമായിട്ടുണ്ട്. അകത്ത് വെച്ചോ പുറത്ത് വെച്ചോ മരണം ഉണ്ടാവരുത്, പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഉമ്മറപ്പടിയിലേക്ക്, അകുമല്ല പുറവുമല്ല. ദേവന്മാര് സിദ്ധന്മാര് പുരുഷന്മാര് ഇങ്ങനെ പോയി. ഇതൊന്നും തൻ്റെ മരണത്തിന് കാരണമായിട്ട് തീരരുത്, ഇതൊന്നുമല്ല, താൻ അതിൻ്റെ അപ്പുറത്തുള്ള ആളാണ്. പിന്നീട് വരം വാങ്ങിച്ചത് എന്താ വെച്ചാൽ, ബ്രഹ്മാവിന് സൃഷ്ടിപ്പെട്ട ഒന്നും മരണത്തിന് കാരണമായിട്ട് തീരരുത്, താനാ ബ്രഹ്മാവിന് സൃഷ്ടിച്ചത്, താനാണെന്ന് വെച്ചാൽ ആ ബ്രഹ്മാവിന് സൃഷ്ടിപ്പെട്ടതുമല്ല. ഇനിയും കുറേ വരങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആയുധം കൊണ്ടോ ആയുധം ഇല്ലാതെയോ, ജീവൻ ഉള്ളത് കൊണ്ടോ ജീവൻ ഇല്ലാത്തത് കൊണ്ടോ തനിക്ക് മരണം ഉണ്ടാവരുത്. അതൊക്കെയാണ് തൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന കൂർത്ത നഖം എന്ന് പറയുന്നത്.
ജീവനുണ്ടോ വളരുന്നുണ്ട്, ജീവനില്ലേ വെട്ടുമ്പോൾ ജീവൻ പിൻവാങ്ങുന്നതുകൊണ്ട് ജീവനില്ല. ആയുധമാണോ എന്ന് ചോദിച്ചാൽ മൃഗങ്ങൾക്ക് ആയുധമാണ്. എന്നാൽ മനുഷ്യനാണെങ്കിൽ നഖം ആയുധമല്ല. മനുഷ്യനെ സംബന്ധിച്ച് നഖങ്ങൾ ആയുധമല്ല, ശ്രദ്ധിക്കുക. മനുഷ്യനെ സംബന്ധിച്ച് നഖങ്ങൾ അലങ്കാരമാണ്. മനുഷ്യന് ഈ നഖങ്ങൾ അലങ്കാരമാണ്. അതുകൊണ്ടാണ് ഓരോരുത്തർ ഇതിൻ്റെ മുകളിൽ ഓരോ തേച്ചുകൊണ്ട് നടക്കുന്നത്, അലങ്കാരമായതുകൊണ്ട്. അപ്പം ഈ സർവ വരങ്ങളെയും അതിജീവിച്ച് ആ ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തിയിട്ട് ആ കൂർത്ത നഖങ്ങൾ ഉള്ളിലേക്ക് കുത്തി കുത്തി ഇറക്കി ആ കുടലമാല വലിച്ച് പുറത്തിട്ട് ആ ദേഹത്തെ തൻ്റെ ചുണ്ടിനോളം അടുപ്പിച്ച് ഒരൊറ്റ ഇറങ്ങിട്ട് പറഞ്ഞു അഡ്രസ്റ്റ്. സർവദേവന്മാരും വന്ന് സ്തുതിച്ചു. എന്നിട്ടൊന്നും ആ നരസിംഹമൂർത്തിയുടെ ക്രോധത്തിന് യാതൊരു ശമനം ഉണ്ടായില്ല. നരസിംഹമൂർത്തിയുടെ രൂപം കണ്ട് പേടിക്കാത്ത രണ്ടേ രണ്ട് പേരെ ഈ ബ്രഹ്മാണ്ടത്തിലുണ്ടായിട്ടുള്ളൂന്നാണ്. വെറും രണ്ട് പേരാണ് നരസിംഹമൂർത്തിയെ കണ്ട് പേടിക്കാത്തതായിട്ടുണ്ടായത്. ആരെയും രണ്ട് പേര്? ഒന്ന് പ്രഹ്ലാദനാണ്. എന്താച്ചാൽ പ്രഹ്ലാദന് ഒരു പേടിയുമില്ല, തൻ്റെ ഉപാസനാമൂർത്തിയാണ്. പിന്നെ താനെന്തിനാ പേടിക്കണത്? ഇനി പേടിക്കാത്ത രണ്ടാമത്തെ ആളാരാന്ന് വെച്ചാൽ ഈ പ്രഹ്ലാദന്റെ അച്ഛനായിരിക്കുന്ന ഹിരണ്യകശിപു. ധീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു പേടിയുണ്ടായിരുന്നില്ല, നല്ല ധൈര്യമായിട്ട് തന്നെയാണ് നരസിംഹമൂർത്തിയെ സമീപിച്ചത്. കാരണം താൻ അന്വേഷിക്കുന്ന മഹാവിഷ്ണു അതന്നെയാണെങ്കിൽ പ്രതിഷ്ഠവാക്കി കാര്യം എന്നാണ്. അപ്പോൾ ഒരു പേടിയില്ലാണ്ടെയാണ് ഹിരണ്യകശിപു ആ നരസിംഹമൂർത്തിയോട് അടുത്ത് തന്നെ. ഇവിടെ ബ്രഹ്മാവ് പറഞ്ഞു, ഉണ്ണി പ്രഹ്ലാദ, നിനക്ക് വേണ്ടിയാ ഭഗവാൻ ഇങ്ങനൊരു അവതാരം എടുത്തിരിക്കുന്നത്, ഒന്ന് പോയിട്ട് സ്തുതിക്കുന്നേ. പ്രഹ്ലാദൻ പതുക്കെ ആ നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് നീങ്ങി ആ കുഞ്ഞിക്കൈകളാല് ആ നരസിംഹ പാദമൊന്ന് തൊട്ടു. ആ മൃദുവായ കൈകൾ ആ പാദത്ത് തൊട്ടോടുകൂടിയിട്ട് ദേഷ്യം ഏത് വഴിക്ക് പോയി എന്ന് കണ്ടില്ല. അതാ ആ ഉണ്ണിയെ വാരി മടിയിലിരുത്തി ആ ഉണ്ണി പറയണത് ശ്രദ്ധിച്ച് കേൾക്കുക. തൽക്കാലം ഇന്ന് ഈ ഒരു ഭാവത്തിൽ അവിടെ നിൽക്കട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് ഭാഗവതം ശ്രവിക്കുന്ന ഭഗവത് സ്വരൂപങ്ങളായ ഹേ പ്രിയ ബന്ധുക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദാരവിന്ദങ്ങളിൽ മനസ്സാ നമസ്കരിക്കുന്നു. ഏവർക്കും ആയും ആരോഗ്യ സൗഖ്യം ഭഗവാൻ അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദ നാമ സങ്കീർത്തനം. കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ ശ്രീ